ഈ ഗ്രന്ഥത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അറബി വായിക്കാർ അറിയുന്ന മൗലവിമാരുണ്ടോ? വരണം നിങ്ങൾ, ഇത് നോക്കണം നിങ്ങൾ, ഇത് ഉറപ്പുവരുത്തണം നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം ഇമാം തബറാനി മുശ്രിക്കാണോ, ഇമാം ഇബ്നുൽ മുഖനി മുശ്രിക്കാണെന്ന് പറയാൻ മുജാഹിദുകളെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ബൂസിരി ഇമാം ബുർദയിൽ പറഞ്ഞതുകൊണ്ട് വിളിച്ച് സഹായം ചോദിച്ചത് കൊണ്ട് മുശ്രിക്കാണ് കാഫിറാണെങ്കിൽ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ അവരൊക്കെ റസൂലുള്ളാനെ വിളിച്ചിതാ ഇസ്തിഗാസ ചെയ്യുന്നു. കഴിഞ്ഞില്ല സഹോദരന്മാരെ, മദീനക്കാരായ സ്വഹാബികൾ അവിടെയുള്ള താബിഴുകൾ അവിടെ ക്രൂരനായ ഭരണാധികാരി വന്നപ്പോൾ അള്ളാന്റെ റസൂലിന്റെ ഖബർ ഷെരീഫിന്റെ അരികിലേക്ക് എത്തുകയാണ്. നോക്കൂ നിങ്ങൾ, അവിടെ എല്ലാവരും അവിടെയുള്ള മുഴുവൻ ജനങ്ങളും ചെറിയവരും വലിയവരും മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ടെന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നോക്ക്, റസൂലുള്ളാന്റെ ഖബർ ഷെരീഫിൽ അഭയം പ്രാപിക്കുന്നു. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, മൂന്ന് ദിവസം റസൂലുള്ളാന്റെ ഖബർ ഷെരീഫിൽ അതാ റസൂലുള്ളാനെ വിളിച്ചുകൊണ്ടും സഹായം തേടിക്കൊണ്ടും അവർ ജീവിക്കുന്നു. ഇത് ഹിജറ 50-കളിലാണ് നടന്നതെന്ന് ലോക പ്രശസ്ത ചരിത്രകാരൻ ഹിജറ 346-ൽ വഫാത്തായ അല്ലാമാ മസ്ഊദി തന്റെ മുറൂജു ദഹബിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്തതാരാണ്? കിതാബു സിറയിൽ കാണാം. ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവാണ്, സഹാബി പ്രമുഖനാണ്. ഒട്ടേറെ സഹാബികൾ അതിൽ ഭാഗവാക്കാകുന്നു, താബിഉകൾ പങ്കെടുക്കുന്നു. പറയൂ വഹാബി, പറയൂ സക്കരിയ, ഈ സഹാബികളും താബിഉകളും ലോകത്ത് കഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെയും മുശ്രിക്കാണോ കാഫിറാണോ നാം ചിന്തിക്കേണ്ടതല്ലേ? സഹോദരന്മാരെ, ഒന്നല്ല രണ്ടല്ല നൂറു കണക്കിന് ഗ്രന്ഥങ്ങളിൽ എടുത്തു പറയാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഖൗസുല്ലാം ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു തന്റെ വിശ്രുതമായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും റസൂലുള്ളാനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാന്റെ ഖബർ ഷെരീഫിന്റെ അരികിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാനെ വിളിച്ച് സഹായം തേടണേ എന്താണ് പറയേണ്ടതെന്നോ മഹാൻ പറയുന്നു. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബി നബിയ്ക അലൈഹി സലാമു കനബിയ്യ റഹ്മാ അന്ന് പറഞ്ഞ് അവസാനം വഫാത്തായി ഖബറിൽ കിടക്കുന്ന നബിയെ വിളിക്കണം. യാ റസൂലല്ലാ, വഫാത്തായ നബിയേ, ഇന്നീ അതവജ്ജഹു ബിക, അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിടുന്നു. ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാനിതാ മുന്നിടുന്നു. നബിയേ, വഫാത്തായ നബിയെ വിളിച്ച് സഹായം തേടണമെന്ന് ബഹുമാനപ്പെട്ട ഖൗസുല്ലാലും ശൈഖ് മുഹയ്യദ്ദീം അബ്ദുൽ ഖാദിർ ജീലാനി രേഖപ്പെടുത്തി വെക്കുന്നു. മുശ്രിക്കാണോ കാഫിറാണോ, റസൂലുള്ളാനെ വിളിച്ച് സഹായം തേടുന്നവൻ കാഫിറാണെന്ന് പറയുവാൻ ഉറപ്പില്ലാത്ത വഹാബികളെ, ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരുടെ ശൃംഖല എന്റെ കയ്യിലുണ്ട്. അവരൊക്കെയും അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഹിജ്റ 505-ൽ വഫാത്തായ പണ്ഡിതനാണ്. ആരംഭ റസൂലിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറയേണ്ടത് എന്താണ്? അവിടെ വെച്ച് പറയണം, പടച്ചവനെ, ഞങ്ങളിതാ നിന്റെ ഹബീബിന്റെ അരികിൽ എത്തിയിരിക്കുന്നു. അല്ലാഹുമ്മ ഇന്നാ ഖദ് സമിഅ്നാ ഖൗലക വഅത്തനാ അംറക വഖസദ്നാ നബിയ്യക, നിന്റെ പ്രവാചകനെ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. മുസ്തഷ്ഫിഈന ബിഹി ഇലൈക ഫീ ദുനൂബിനാ, ഞങ്ങൾ ചെയ്ത ദോഷങ്ങൾ പൊറുത്തു കിട്ടാൻ ആരംഭ റസൂലിനോട് ശഫാഅത്ത് തേടിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാ, റസൂലുള്ളാനെ വിളിച്ച് ശഫാഅത്ത് തേടണമെന്ന് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാബിദുൽ ഗസ്സാലി തങ്ങൾ രേഖപ്പെടുത്തുന്നു. പറയൂ നിങ്ങൾ, ഇത് ഇവർ മുശ്രിക്കാണോ ഇവർ കാഫിറാണോ? സഹോദരന്മാരെ, ഇത് 676-ൽ വഫാത്തായ പണ്ഡിതൻ നിങ്ങൾക്കറിയില്ലേ ഇമാം നവബി റഹിമഹുല്ല തന്റെ വൈജ്ഞാനിക സേവനത്തിനിടയിൽ
വിവാഹം കഴിക്കാൻ വരെ മറന്ന പണ്ഡിതനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്നുകൊണ്ട് അവിടെ സലാം പറഞ്ഞതിനു ശേഷം മഹാൻ പറയുന്നു, ثم يرجع الى موقفه الاولي. റസൂലുള്ളാഹിക്ക് തങ്ങൾക്ക് സലാം പറഞ്ഞ ആദ്യ സ്ഥലത്ത് തന്നെ വന്നു നിൽക്കണം. ഖുബാലത വജ്ഹി റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിൽക്കേണ്ടത്, ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ല. എന്നിട്ട് എന്തു ചെയ്യണമെന്നോ, വയതവസ്സലു ബിഹി ഫീ ഹഖി നഫ്സിഹി, റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. കഴിഞ്ഞില്ല, വയസ്തശ്ഫിഉ ബിഹി, ആരംഭ റസൂലിനോട് ശഫാഅത്ത് തേടുകയും വേണം. الشفاعة حبلنا في القيامة مشفقا واهلنا إن ضايا سيدي خير النبي. ആരംഭ റസൂലിനെ വിളിച്ച് നമ്മൾ മങ്കൂസ് മൗലിദിൽ ശഫാഅത്ത് തേടുന്നുണ്ട്, അത് ശിർക്കാണെന്ന് പറയുന്ന മുജാഹിദുകളെ, ഇമാം നവവി പറയുന്നു റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കണം, ശഫാഅത്ത് തേടണം, അത് പുണ്യകർമ്മമാണ്, അത് സുന്നത്താണ് എന്ന് വ്യക്തമായി ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്നുവെങ്കിൽ, ഉളുപ്പില്ലാത്ത മുജാഹിദുകളെ പറയൂ, നിങ്ങൾ ഇമാം നവവി മുശ്രിക്കാണോ, ഇമാം നവവി കാഫിറാണോ? സഹോദരന്മാരെ, ഹംബലി മദ്ഹബിലെ വിശ്രുതമായ ഗ്രന്ഥം ഇരുപതിൽ വഫാത്തായ മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമത്തൽ മഖ്ദസി റളിയല്ലാഹു അൻഹു തന്റെ വിശ്രുതമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു, ആരംഭ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറയണം, വഖദ് അതയ്തുക മുസ്തഗ്ഫിറൻ മിൻ ദുനൂബീ, നബിയേ ഞാൻ അങ്ങയുടെ അരികിൽ എത്തിയിട്ടുള്ളത് എന്റെ പാപം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടാണ്. മുസ്തഗ്ഫിയൻ ബികൈലാ റബ്ബീ, അങ്ങയോട് ശഫാഅത്ത് തേടിക്കൊണ്ടുമാണ് നബിയേ ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയൽ സുന്നത്താകുന്നു. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട അൽ മുഗ്നി ഇബ്നു ഖുദാമത്തൽ ഹംബലി തന്റെ മുഗ്നിയിൽ, എന്തിന് ലോകത്ത് കഴിഞ്ഞ പണ്ഡിതന്മാർ മുടുക്കെ ഒന്നല്ല പത്തല്ല നൂറെണ്ണം പറയാൻ എനിക്ക് കഴിയും, സമയം ദൈർഘ്യമാകുന്നത് കൊണ്ടാണ്. ഹാഫിളു ബിനജർ അസ്കലാനി സഹീഹുൽ ബുഖാരിക്ക് വിശ്രുതമായ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ, നമുക്കറിയില്ലേ 300,000 ഹദീസ് പാണ്ഡിത്യമുള്ള മഹാത്മാവ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് പറയുന്നത് എന്താ, യാ സയ്യിദർ റുസുലിൽ ലദി ഫാഖൽ വറാ ബഅസൻ സമാ കുല്ലൽ വജൂദി വജൂദാ, നേതാക്കളുടെ മുർസലുകളുടെ നേതാവായ നബിയേ, സൃഷ്ടികളിൽ അത്യുത്തമരായ നബിയേ, ഹാദീ വറാഅത്തു മുദ്നി ബിൻ മുതമസ്സിക്കി ബിബലായിക്കും മിൻ യൗമ കാന വലീദാ, ഒട്ടേറെ തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് നബിയെ ഞാൻ, അങ്ങയോടിതാ വളരെ വിനയപുരസ്വരം ഞാൻ ആവശ്യപ്പെടുന്നു നബിയെ, എന്താ തേടുന്നത്? നാളെ പാരത്രിക ലോകത്ത് ഞാൻ വരുമ്പോ വിജയശ്രീലാളിതരായി സ്വർഗത്തിൽ പോകണം നബിയേ, അതിന് തങ്ങൾ എന്നെ സഹായിക്കണം നബിയേ. എത്ര എണ്ണം ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരാരുണ്ടോ അവരൊക്കെ തന്നെയും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ചവരാണ്. ഇമാം ബൈഹഖി, നോക്കൂ നിങ്ങൾ, ഇമാമുൽ ഹറമൈനി, ഇമാം റൂയാനി, ഇമാം മാവറദി, ഇമാം നവവി, ഇമാം ഗസ്സാലി, ലോകത്ത് പിന്നീട് വന്ന ഹാഫിളു ഇബ്നു അസാഖിർ, ഹാഫിളു ഇബ്നുൽ ജൗസി, ഇമാം ഇബ്നു ഖുദാമ, ലോകത്ത് കഴിഞ്ഞ മുഴുവൻ പണ്ഡിതന്മാരും നൂറെണ്ണം പറയാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നത് കൊണ്ട് മുശ്രിക്കാവുകയാണെങ്കിൽ ഇവരൊക്കെ കാഫറും മുശ്രിക്കുമാണ് എന്ന് പറയേണ്ടി വരും സഹോദരന്മാരെ. അപ്പോ മങ്കൂസ് മൗലിദാവട്ടെ അല്ലെങ്കിൽ ബുറുദയാവട്ടെ, അതിലൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ചു എന്നതുകൊണ്ട് അത് ശിർക്കാവുകയില്ല, അത് കുഫറാവുകയില്ല, അത് കള്ളമാവുകയില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസികൾ ഇതോർക്കണമെന്നും വഹാബികളുടെ ദുർവ്യാഖ്യാനത്തിൽപ്പെട്ട് നിങ്ങൾ ആരും
വിശ്വാസവും ഈമാനും നഷ്ടപ്പെടുത്തരുതെന്നും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തൽക്കാലം ഞാൻ രണ്ട് വളരെ ചുരുങ്ങിയ ഭാഗങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാ ഇനിയും വേണ്ടി വരുമ്പോ ഞാൻ പള്ള നിറച്ചത് നന്നായി പറഞ്ഞു തരും. എന്റെ കയ്യിൽ ആ കിതാബുകളൊക്കെ ഉണ്ട്. സമയമില്ലാത്തത് കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറയേണ്ടതുണ്ട് സഹോദരന്മാരെ. പിന്നെ മൗലവി പറഞ്ഞത് എന്താന്ന് അറിയോ? ബുർദയിലുള്ള ഒരു കുഴപ്പം, കാര്യമായ ഒരു കുഴപ്പം എന്താ? അയാൾ പറയുന്നു, കേട്ടോളൂ നിങ്ങൾ, പക്ഷെ സിട്ടികളായ നമുക്ക് പാടുണ്ടോ? പാടില്ല. പക്ഷേ ബുർദയിൽ എന്താ കാണുന്നത്? അഖസംതു ബിൽ ഖമരിൽ മുൻസഖി ഇന്ന ലഹു ഫീ ഖത്രി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി. അഖസംതു ബിൽ ഖവരിൽ മുൻസഖി, റസൂലുള്ളാഹിക്ക് വേണ്ടി പിളർന്ന ആ ചന്ദ്രനെ കൊണ്ട് ഞാൻ ഇതാ സത്യം ചെയ്യുന്നു. ആ ചന്ദ്രനും റസൂലുള്ളയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? റസൂലുള്ളാന്റെ ഹൃദയം പിളർന്നിട്ടുണ്ട് ചന്ദ്രൻ പിളർന്നതുപോലെ. ആ സത്യം നിറവേറ്റപ്പെടുന്ന സത്യമാണ്. ചന്ദ്രനെ കൊണ്ട് ഭൂസീരി സത്യം ചെയ്യുകയാണ്. കേട്ടില്ലേ നിങ്ങൾ? അതുകൊണ്ടാണ് അത്രേ അത് വലിയ ശിർക്കായത്, വലിയ കുഫ്രായത്. സഹോദരന്മാരെ, കവിതയെ കുറിച്ചോ അറബി സാഹിത്യത്തെ കുറിച്ചോ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചോ ഇയാൾക്കറിയോ? അതിനെ കുറിച്ചൊക്കെ പണ്ഡിതന്മാർ വളരെ നേരത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബുർദയുടെ വിശ്രുതമായ വ്യാഖ്യാനമാണിത്. ഇതിൽ പറയുന്നു, അഖസംതു ബിൽ ഖമരിൽ മുൻസഖി ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി. ഈ വരി ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു, അഖസംതു ബിൽ ഖമരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഐ ബി റബ്ബിൽ ഖമരി, ഐ ഖാലിഖിൽ ഖമരി, ചന്ദ്രനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, ചന്ദ്രന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മുലാഫിനെ കളയലും മുലാഫ് ഇലഹിനെ, മുലാഫിനെ കളഞ്ഞ് മുലാഫിനെ ഇലഹിയെ സ്ഥാപിക്കുക, നിർത്തുക എന്ന് പറഞ്ഞാൽ അറബി സാഹിത്യത്തിലും എന്തിനു ഖുർആനിൽ തന്നെ യഥേഷ്ടമുള്ളതാ. ഒന്നും രണ്ടും മൂന്നും പത്തുമല്ല. ഇയാൾക്ക് അറിയില്ലെങ്കിൽ അത് പഠിക്കുക എന്നല്ലാതെ ബുർദയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിഷേധിക്കാനാണെങ്കിൽ ഇൻഷാല്ലാ ആയത്തുകളുടെ പട തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് ഈ ബുർദയിലുള്ള വരികൾക്ക് ഒരു കുഴപ്പമില്ല, ഇയാൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ സഹോദരന്മാരെ, ഇയാൾ പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കണം. ബുർദയിലുള്ള മറ്റൊരു കുഴപ്പം ഇയാൾ പറയുന്നത് എന്താ? ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹ. അയാൾ തന്നെ പറയട്ടെ, ആ വരി വിശദീകരിച്ചുകൊണ്ട് അയാൾ ദുർവ്യാഖ്യാനം നടത്തുന്നത് നിങ്ങളത് കേട്ടോളൂ. അത് മാത്രമല്ല, അല്ലാഹുവിനെക്കോളും കൊച്ചാക്കുന്ന തരത്തിലുള്ള വരികളാണ്. ഫഇന്ന മിൻ ജൂദിക നിങ്ങൾ ഔദാര്യത്തെ അല്പം മാത്രമാണ്. ഈ ദുനിയാവും പരലോകവും, ദുനിയാവും പരലോകവും അള്ളാന്റെ ഔദാര്യത്തിനുള്ളതാണെന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. ഖുർആൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഈ ഭൗതിക ജീവിത ലോകവും പരലോകവും അള്ളാഹുവിനുള്ളതാണ്. മാത്രല്ല, വമിൻ ഉലൂമിക, നബിയേ നിങ്ങളെ വിജ്ഞാനത്തിന് അല്പം മാത്രമാണ് ഇൽമുൽ ലൗഹി, ലൗഹുൽ മഹ്ഫൂദിലെ വിജ്ഞാനം, വൽ ഖലം, അതുപോലെ തന്നെ ഖലമിന്റെ വിജ്ഞാനം. കേട്ടില്ലേ നിങ്ങൾ? അതാണ് വലിയ ഒരു തകരാറ്. എന്താണ് അതിലുള്ളത്? ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. അല്ലാഹുവിനെ കൊച്ചാക്കലുണ്ട്. എവിടെ കൊച്ചാക്കല്? അങ്ങയുടെ ഔദാര്യത്തിൽ പെട്ടതാണ് ദുനിയാവും ആഹിറവും ഒക്കെ. ഇത് അല്ലാഹുവിനെ കൊച്ചാക്കലാണ്. സഹോദരന്മാരെ, അള്ളാഹനെ കൊച്ചാക്കണമെന്ന് മൂപ്പര് നേരത്തെ കരുതിയാൽ പിന്നെ യാതൊരു മാർഗവുമില്ല. ഈ വരികളിൽ നിന്ന് അങ്ങനെ കിട്ടുകയില്ല. എന്താണ് കാരണമെന്ന് അറിയാമോ? നിങ്ങൾ ഓർക്കണം, ഈ ദുനിയാവും അതുപോലെ തന്നെ ആഹ്റവുമൊക്കെ, ദുനിയാവിനും ആഹ്റത്തിനുമുള്ള ഖൈറുകളൊക്കെ തന്നെയും അതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഹ്റൊക്കെ പടച്ചത് റസൂലാണ് എന്നല്ല. ഈ സാധു അങ്ങനെ മനസ്സിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു അല്ല പടച്ചത്, റസൂലാണ് പടച്ചത് എന്നല്ല അതിലുള്ളത്. പിന്നെന്താ? തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ സഹോദരന്മാരെ ഈ ലോകം ഒന്നാകെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ തങ്ങൾ കാരണമായി കിട്ടിയ ഒരു ഔദാര്യമാണ് നമുക്കത്, തങ്ങൾ കാരണമായി കിട്ടിയ ഔദാര്യമാണത്. അതുകൊണ്ടാണ് നമ്മൾ ആ ബൈത്തിൽ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അത് ശിർക്കല്ല, അത് കുഫറല്ല, അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പരിപാടിയല്ല. അറബി ശരിക്കറിയണം, അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് ശരി
പഠിക്കണം എന്നേ ഉള്ളൂ. നമ്മൾ പറയില്ലേ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോ അല്ലെങ്കിൽ മറ്റു വല്ല ബുദ്ധിമുട്ടും തീർക്കുമ്പോ അത് അന്റെ ഔദാരിയായിട്ട് കിട്ടിയതിന് അത് അന്നെ കൂടെ ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹ്ക്ക് ഇതിൽ ഒരു പങ്കില്ല എന്നാ അല്ല, അള്ളാഹുവാണ് ഇത് ആത്യന്തികമായി ചെയ്തു തരുന്നത്. പക്ഷെ ഇയാള് മുഖേന, ഇയാള് കാരണക്കാരനായി അത് കിട്ടി. ഇതാണ് ഈ വരിയുടെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂല് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ അണ്ടകടാഹങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്, ആദം നബിയെ സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യകുലത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ തങ്ങൾ മുഖേന കിട്ടിയ ഔദാര്യമാണത്. ഇതാ അതിന്റെ അർത്ഥം. ഇതിലൊരു ശിർക്കുമില്ല, അറബി അറിയില്ല, ഇതിന്റെ ബുർദയുടെ അർത്ഥവും വ്യാഖ്യാനവും വിശാലതയും വ്യാപ്തിയും അറിയില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ജഹാലത്ത് വിളിച്ചു കൂവുക, ഇതാ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞത് എന്താ? സുബ്ഹാനല്ലാഹ്. വലിയ ശിർക്ക് എന്താ? ومن علومك علم اللوح والقلم. നബിയേ, അങ്ങയുടെ വിജ്ഞാനങ്ങളിൽ പെട്ടതാണ് ലൗഹുൽ മഹ്ഫൂളിലുള്ള വിജ്ഞാനങ്ങൾ, കലമിലുള്ള വിജ്ഞാനവും. റസൂലുള്ളാഹിക്ക് അത്രയും കൂടുതൽ വിവരമുണ്ട്, ഇൽമുണ്ട് എന്ന് പറഞ്ഞത് ഇയാൾക്ക് പറ്റിയിട്ടില്ല. ഏത്? റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ വിജ്ഞാനമുണ്ട്, ലൗഹുൽ മഹ്ഫൂളിലുള്ള വിജ്ഞാനമുണ്ട്, കലമിന്റെ വിജ്ഞാനമൊക്കെ റസൂലിനുണ്ട് എന്ന് പറഞ്ഞത് ഇയാൾക്ക് പറ്റിയില്ല. അത്ര വിജ്ഞാനം ഉണ്ടാകാൻ പാടില്ലല്ലോ. കാരണം ഞങ്ങളെ മുജാഹിദ് ആഫീസിലുള്ള ആളുകൾക്കൊന്നും അത്ര വിവരം ഇല്ല. അതിലപ്പുറം വിവരം പിന്നെ എങ്ങനെ റസൂലിനുണ്ടാകാൻ പറ്റുമോ? ഇതല്ലേ സഹോദരന്മാരെ ഇതിന്റെ അടിസ്ഥാനപരമായ അസൂയ? അല്ലെങ്കിൽ ഇതിൽ എന്തിരിക്കുന്നു? അല്ലാഹുവിന്റെ റസൂൽ നമുക്കറിയില്ലേ? ഇസ്റാ മിഅ്‌റാജ് നടത്തിയ കാലയളവിൽ നമുക്കറിയാം, പണ്ഡിതന്മാര് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത് കാണാം. ആ മിഅ്‌റാജ് സന്ദർഭത്തിൽ ഇസ്റാഇന്റെ രാത്രിയിൽ നമുക്കറിയില്ലേ, അന്നല്ലാഹ തആല അതുലഹു ലൈലത്തുൽ ഇസ്റായി അലാ ജമീഇ മാ ഫിൽ ലൗഹിൽ മഹ്ഫൂള്. റസൂലുള്ളാഹി തങ്ങൾ ഏഴ് ആകാശവും അതുപോലെ ലൗഹുൽ മഹ്ഫൂളും അതുപോലെ കലമും അർശും കുർസിയും ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നു. ആ ഇൽമൊക്കെ റസൂലുള്ളാഹിക്ക് ഉണ്ട് എന്നാ ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവർ പഠിപ്പിക്കുന്നത്. മിഅ്‌റാജിന്റെ രാത്രിയിൽ അവിടെയുള്ള വിജ്ഞാനമൊക്കെ റസൂലുള്ളാഹ കണ്ടിട്ടുണ്ട്, റസൂലുള്ളാഹിക്കുണ്ട്. പുറമെ അതല്ലാത്തതുണ്ട്, അതാണ്. ഇത് അതിൽ പെട്ടതാണ്. അപ്പൊ ഇതല്ലാത്ത വേറെ ഉണ്ട് എന്നാ ബുർദക്കാരൻ പറയുന്നത്? ഉണ്ട്. അതേതാ? കണ്ടോ, അതിന്റെ അപ്പുറത്ത് വേറെയും ചില വിജ്ഞാനങ്ങളുണ്ട്. കൽ അസ്റാരിൽ മുതഅല്ലിഖത്തി ബിദാതിഹി സുബ്ഹാനഹു വതആല വസിഫാതിഹി. ബുറുദയിൽ പറഞ്ഞിട്ടുള്ളത് ലൗഹുൽ മഹ്ഫൂളിലെ വിജ്ഞാനമാണ്, കലമിന്റെ വിജ്ഞാനമാണ്. അത് മാത്രമല്ല റസൂലിനുള്ളത്, അല്ലാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട കുറെ സിർറുകൾ, രഹസ്യ വിജ്ഞാനങ്ങൾ അതും അല്ലാഹുവിന്റെ റസൂലിനുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ വിജ്ഞാനത്തിന്റെ ഉടമയാണ്. അതാണ് ബുറുദയിൽ പറഞ്ഞത്. വഹാബികളെ, വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നല്ലാതെ ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ കൊച്ചാക്കാൻ ശ്രമിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂലിന് നിങ്ങൾ അത്ര വിവരമേ ഉള്ളൂ എന്ന് പറയേണ്ടതില്ല മൗലവിമാരെ. ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്താൽ സ്വഹീഹുൽ ബുഖാരി എടുത്തോളൂ, മുസ്ലിം എടുത്തോളൂ, തുർമദി എടുത്തോളൂ. റസൂലുള്ളാഹി തങ്ങളതാ ഒരു ദിവസം മുഴുവനും ആ മിമ്പറിൽ കയറിക്കൊണ്ട് അതാ പ്രസംഗിക്കുന്നു. എന്നിട്ട് സ്വഹാബികൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം മുഴുവനായി അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുകയാണ്. അതിലെന്തൊക്കെയാണ് പറഞ്ഞതെന്നോ? റസൂലുള്ളാഹി തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള സംഗതികളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾക്ക് അത് മുഴുവനും അറിയാം. വമിൻ ഉലൂമിക വൽമല്ലൂഹി വൽഖലമി. ഇത് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അതിശയോക്തിയല്ല. മുജാഹിദുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ മാത്രം അവരുടെ കൽബിന് വിശാലതയില്ലെങ്കിൽ അതിനർത്ഥം അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കേണ്ടതുപോലെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചിട്ടില്ല എന്നാണ് സഹോദരന്മാരെ ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ആ വരിയിൽ ഒരു കുഴപ്പമില്ല. സഹോദരന്മാര്, സുന്നികളായ നമ്മൾ ചെയ്യുന്ന ബുർദയാവട്ടെ മറ്റ് മൗലിദാവട്ടെ ഏത് മാലകളുണ്ടോ ഏതെടുത്താലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നിങ്ങൾ അത് പറയാൻ ശ്രദ്ധിക്കും.
ഒരു കാര്യം അത് സുന്നികളായ നമ്മൾ അംഗീകരിക്കുന്ന മാലയായിരിക്കണം എന്നതാ. ഇവിടെ ആള് ചെറ പറച്ചിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അയാൾ എടുത്തുകൊണ്ട് ഏതൊക്കെ തട്ടിക്കൊട്ടി കൊണ്ടുവരിക, എന്നിട്ടങ്ങനെ പറയുന്ന പാല എന്താ നിങ്ങളെ കടക്കട്ടെ അവിടെ നിങ്ങളെ പെരടിയിൽ എന്നുള്ള രൂപത്തിലാ. ഞങ്ങൾക്ക് ആ ജാതി മാല വേണ്ട, നിങ്ങളെന്നെടുത്തോളി. ഞങ്ങൾ അംഗീകരിക്കുന്ന ഞങ്ങളുടെ സമസ്തയുടെ നേതാക്കൾ ഉലമാക്കൾ അംഗീകരിക്കുന്ന മാലയും മൗലിദുണ്ടോ? കുഴപ്പമില്ല. നമുക്കറിയാം ഇവിടെ മാലകൾ ഒരു പാടുണ്ട്, ഒരു പാടുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പൊ ഈയിടെയായി രണ്ടു വർഷം മുമ്പ് ഞാനൊരു മാല കണ്ടു മാധ്യമം പത്രത്തിൽ. എന്താ? വൈക്കം മുഹമ്മദ് ബഷീർ മാല എന്നാണ് അതിന്റെ പേര്. വൈക്കം മുഹമ്മദ് ബഷീർ മാല എന്ന് പറയുന്ന മാല. വേറൊരു മാല ഉണ്ട്, ഇപ്പൊ നാളെ എനിക്ക് കിട്ടി. എന്താ ആ മാലയിൽ കണ്ടത്? എന്താന്ന് വെച്ചാല് ഞാൻ ആ ഒരു ഒരു ബുക്ക് സ്റ്റാൾ കയറി. അപ്പൊ ബുക്ക് സ്റ്റാൾ കയറിയപ്പോ അവിടെ ഉണ്ട് ഏറ്റവും പോരിശയാക്കപ്പെട്ട ആദാ കിതാബ് മജ്മൂഉൽ മവാലിദ്, അഞ്ചു വക മൗലിദ് കിതാബ്. ഇത് കേൾ, ഉമർ മൗലവിയുടെ പോരിശയാക്കപ്പെട്ട മൗലിദുകളാകുന്നു. അപ്പൊ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കേസം മുസ്ലിം കാഫറാണ്, സുന്നികളൊക്കെ മുഷരിക്കാണ് കാഫറാണ് എന്ന് പറഞ്ഞ ഉമർ മൗലവി. ആ ഉമർ മൗലവിയുടെ മാലയാണ് ആ ജാതി മാല ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അതിന് കുറെ മാലി മൗലിദും ഉണ്ട്. അതെന്തൊക്കെ പറയാൻ സമയമില്ല, പക്ഷെ മാലകൾ വിഷയം പറയുമ്പോ അതുകൂടി പറയണല്ലോ. നമ്മളെ മാലി മൗലിദ് ഇവർക്ക് പറ്റാത്തതുള്ളൂ. ഏത് റസൂലുള്ളാഹിനെ പറ്റിയുള്ള മൗലിദ് മാല, അതുപോലെ മുഹിയുദ്ദീൻ ശേഖരെ പറ്റിയുള്ള മാലി മൗലിദ് ഇവർക്ക് പറ്റൂല. എന്നാ ഇവര് മാലി മൗലിദ് ഇറക്കിയിട്ടുണ്ട് ഇവരുടെ നേതാക്കൾ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ. ഏതാ ആദ്യ ഒരു ഗ്രൂപ്പ് മൗലിദ് ഇറക്കി. ഏതാ മൗലിദ്? ഞാൻ വായിക്കാം. അ തൗഹീദ് മാസിക 2004 ജനക്കത്തിറങ്ങിയ തൗഹീദ് മാസികയിൽ വന്ന മൗലിദ. അതിൽ ഉമർ മൗലവിയെ കുറിച്ച് മൗലിദ, മൗലിദ് എന്ന് പറഞ്ഞ എന്താ, ആദ്യ ഒരു ഹദീസ് വായിക്കും പിന്നെ ഒരു ബൈത്ത് വായിക്കും, അതാണ് എന്തിനും. كان الشيخ احمد عمر احمد مليباري داعيه كبيرا ترس حياته لخدمه الدين وعالما جريئا جاهد باللسان والقلم اعداء الحق دون ان يخاف لومه لائم ولا ان يخضع للملاينه والمداينه وكان همه العلا في الحياه رفع رايه التوحيد في كل ناحيه. എന്ന് പറഞ്ഞ ഹദീസ് അങ്ങനെ അടിച്ചു പൊളിച്ചു പോവാ. അതാണ് കഴിഞ്ഞപ്പോ തുടങ്ങി മൗലിദ്. അതിന്റെ ഹദീസിന് കഴിഞ്ഞ ബൈത്ത് മാ കുന്തു ആമുലു ലിഹിലതം മിൻ ദാരി മിൻ ബാദി മർകബി കല്ലഹീരി മദാരി മാ കുന്തു അഹ്സിബു ഖബ്ല നഅശിക അൻ അറാ ജമ്മൻ യുദീഖു തുർഖ ഹൗല ദിയാരി. ഉമർ മൗലിയെ പറ്റി വമ്പിച്ച മൗലിദ. എന്തൊക്കെ അതിൽ പറഞ്ഞത് അറിയോ? അതെല്ലാം കൂടി പറയാൻ സമയമില്ല. ഇയാൾ അതിലിങ്ങനെ ഉമർ മൗലവിന്റെ ഇങ്ങനെ എന്താ അറിയോ, അല്ലാഹു അംബത ഹുനബാതൻ സാലിഹ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്ഖിൻ സാരി. ഉമർ മൗലവി എന്ന് പറഞ്ഞ ആരാന്നറിയോ? ആരായി ഉമർ മൗലവി? അല്ലാ കേരള മുസ്ലിമികളും സുന്നികളൊക്കെ മുശ്രിക്കാണ് കാഫിറാണ് നരകത്തിലേക്ക് പോകുന്ന കൂട്ടരാണെന്ന് പറഞ്ഞ ഉമർ മൗലവിന്റെ മൗലിദ് പറയാ. എന്തൊക്കെ? അല്ലാഹു അംബത ഹുനബാതൻ സാലിഹ മുതനസ്സിഹൻ അൻ കുല്ലി ഫിസ്ഖിൻ സാരി. ഉമർ മൗലവി എന്ന് പറഞ്ഞ എന്തോ യാതൊരു തെറ്റും ചെയ്യാതെ അല്ലാഹു ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചെടുത്ത പരമപരിശുദ്ധരാകുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ശുദ്ധമായ പന്നിമാംസം എന്നതുപോലെ ശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമയാകുന്നു. എന്നിട്ട് പറഞ്ഞത് എന്താ? അങ്ങനെ കുറെ പറയുന്നുണ്ട്. മൂപ്പരും മൂപ്പർ ഉസ്താദിനെയൊക്കെ പറ്റി ഷെയ്ഖ് ഷെയ്ഖുൽ മഷായിഖ്. നമ്മള് മുഹിയുദ്ദീൻ ശേഖരൻ യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി എന്ന് വിളിച്ച മുശ്രിക്ക് കാഫിർ, ഇവർക്ക് വിളിച്ച ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഉമർ മൗലവിയുടെ മൗലിദ് പറയാം. ഉമർ മൗലവി എന്ന് പറഞ്ഞ ആരെ പോലെ അറിയോ നിങ്ങൾ? കരുതിയമാരൊന്നല്ല, സുന്നികളൊക്കെ മുശ്രിക്കാണ് കാഫിറാണ് ഈ കേസ മുസ്ലിയർ കാഫിറാണെന്ന് പറഞ്ഞ ഇയാളെ പറ്റി പറയാ. അസ്ലം തലിർഹു മാനി മിസില ഖലീലിഹി ലിതകൂന ഫീന ഉമ്മത്തൽ അഹ്റാരി. ഉമർ മൗലവി എന്ന് പറഞ്ഞാല് ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയെ പോലെയാണ്. അതിനപ്പുറത്ത് ഒരാളെ പറയില്ല. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി ഉമർ മൗലവി ഏറെക്കുറെ ഒരേ കിടയിലാണ്. ഉമർ മൗലവിന്റെ മഹലാണ് മൗലിദാണ്. സഹോദരന്മാരെ, ഇങ്ങനെ ഉമർ മൗലവിന്റെ മൗലിദ് ഇങ്ങനെ ഗംഭീരാക്കി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇറക്കിയപ്പോ അപ്പൊ മറ്റേ ഗ്രൂപ്പിന് സഹിച്ചില്ല. അവരെന്ത് ചെയ്തു എന്നറിയോ നിങ്ങൾ? അവരിതാ ഇയാളെ കുറിച്ച് മാല രചിച്ചു. ഇസ്ലാഹി മാസിക ഉമർ മൗലവിയുടെ ഫോട്ടോ കൊടുത്ത് കണ്ടൊരു മാസിക. എന്താ മാലയാണ്? മാലയാകുമ്പോ ഞാൻ പറഞ്ഞിരിക്കണ അറബി ഭാഷയിലാവൂല, അതിന്റെ പ്രത്യേകതയാണ്. നമ്മൾ കുറെ മാലയല്ലുണ്ട്. എന്താ
മഹദി മാല ഇഫാഴി മാല ഒക്കെ അല്ലാഹ് തിരിഫേറും സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ നമ്മളെ മാല അങ്ങനെ തുടങ്ങരുത് എന്നാൽ ഉമർ മൗലവിയുടെ മാല തുടങ്ങണത് തുടക്കം തന്നെ കേട്ടോളികൾ സ്വർഗത്തിലേക്കു കുതിച്ച ഹോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാൻ ഉമർ മൗലവി തന്റെ വെളിയിട്ടാവും തിരൂർക്കാരുള്ള വീട്ടിലാണ് മരിച്ചപ്പോ നേരെ പോയത് സ്വർഗത്തേക്ക് ഒരൊറ്റപ്പോക്ക ഡിം എന്നൊരു ഒറ്റപ്പോക്ക പോയിട്ട് മൂപ്പർ അവിടുന്ന് ഫാക്സ് ചെയ്തു യോഗമായി എത്തിയ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അല്ലാതെ എങ്ങനെ ബലിക്ക് തെറിഞ്ഞത് നിങ്ങൾ പറയും സ്വർഗത്തിലേക്കു കുതിച്ച ഹോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ സ്വർഗത്തിലേക്ക് ഒരൊറ്റ നമ്മളിൽ പഞ്ചക്കണ്ട് നമ്മളെ നാട്ടിലില്ലേ അതിന്റെ ചോളത്തിനെങ്കിലും ഞെക്കിയപ്പിന്നുണ്ട് ഒറ്റ പോക്ക എന്നമാതിരി മൂപ്പർ സ്വർഗത്തേക്ക് ഒരൊറ്റ പോക്ക നേരാണ് പോയത് എന്നിട്ട് കേടുന്നു ഇതിന് പാട് പറയാണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല ഒന്ന് രണ്ട് വരി സാമ്പിളിന് കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ കേരളത്തിലെ ജനത മുഴുവനും കരയാണ് ഇത്ര എന്തിന് ഉൾമുറമൗലവി പോയല്ലോ ഉൾമുറമൗലവി പോയല്ലോ എന്ന് കരുതിയിട്ട് ജനങ്ങളെല്ലാവരും കരയാണ് പടച്ചോനെ ഇയാള് കാറ്റ് പോയ വിവരം തന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അറിയണത് തന്നെ അല്ലേ എന്നിട്ട് ഇവര് പറഞ്ഞത് എന്താ കേരള ജനത ഒന്നാകെ കേഴിയാണ് പടച്ചോനെ അങ്ങനെ പറഞ്ഞിട്ട് കണ്ടോ മലയാള മണ്ണിനു സൗഭാഗ്യമായി നീ മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ ഇവര് പറഞ്ഞത് ലോകത്താകെ മൂന്ന് ഉൾമറുള്ളത് എന്നാ മറ്റേ കൂട്ടർ പറഞ്ഞത് ഇബ്രാഹിം നബിനെ പോലെ എന്നാ ഇവൻ ഒന്നുകൂടി താഴോട്ട് വന്നിട്ട് പറഞ്ഞു ലോകത്താകെ മൂന്ന് ഉൾമറ് ഒരു ഉൾമറ് ബഹുമാനപ്പെട്ട ഉൾമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഉൾമർ അഞ്ചാം ഖലീഫ എന്ന ഖ്യാതി നേടിയ ഉൾമർ ബിൻ അബ്ദുല്ലാസീസ് റളിയല്ലാഹു അൻഹു പിന്നെ ആ സ്ഥാനത്തുള്ള വേറൊരാളുണ്ടെങ്കിൽ കേരള മുസ്ലിം മൊത്തവും മുശ്രിക്കാണ് കാഫറാണെന്ന് പറഞ്ഞ കാറ്റ് പോയ നമ്മളെ വെളിയങ്കോട് ഉപർ മൗലവിയാകുന്നു എന്നാ പറഞ്ഞത് എങ്ങനെയുണ്ട് എന്നിട്ട് പറയുന്നുണ്ടോ പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു പരശുരാമൻ മഴുവരിഞ്ഞിട്ട് അതൊക്കെ ഉണ്ടായത് എന്നൊരു ഐതിഹ്യമുണ്ട് അതൊന്നും ശരിയല്ല പിന്നെ കേരളം ആരതാ അത് ഉമർ മൗലവിയുടേത് മാത്രമാണല്ലോന്നാ അള്ളാഹ്ക്ക് പോലും ഒരു പങ്കില്ല നോക്കണം നിങ്ങൾ ഏത് ഉമർ മൗലവിയുടേത് മാത്രമാണ് ഗുരുവോ മരിച്ചുപോയ ഉമർ മൗലവിനെ ഗുരുവോ എന്ന് വിളിക്കണേ അതിന്റെ അർത്ഥം എന്താ ഷെയ്ഖേ നമ്മൾ യാ ഷെയ്ഖൂ യാ മുഹ്യിദ്ദീൻ അബ്ദൽ ഖാദിറിൽ ജീലാനി എന്ന് വിളിച്ച ആയിരം വട്ടം നാലായിരം വട്ടം തൊള്ളായിരം വട്ടം മുജാഹിദിന്റെ തൊള്ളിയിൽ കിട്ടിയ വട്ടം കാഫറായ നമ്മൾ ഇതോ ഇത് യാതൊരു കുഴപ്പമില്ല ഞാൻ നിർത്തിയാണ് ഏതാവട്ടെ അവസാനം പറഞ്ഞുണ്ടോ സ്വർലോകം ഉമർ മൗലവിന്റെ മധുര സ്വർലോകം കൈക്കുള്ളി ലാക്കി ജീവിക്കവേ എങ്ങിനെ അങ്ങു സമ്പാദിച്ചു ഭൂമിയെ ഉമർ മൗലവി ഇവിടെ ജീവിച്ചപ്പോ സ്വർഗലോകം ഒന്നാകെ അയാളെ കയ്യിലേന്നു അതിലുള്ള ആൾക്കാർ നീമ്പൂല നിങ്ങളെ ചിന്തിച്ചോക്കാണ് ഖുർആൻ പറഞ്ഞത് എന്താ ഖുർആൻ പറയുന്നു സ്വർഗം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നോ സാരിയുള്ളൂ അതിന്റെ വിശാലത ആകാശങ്ങളും ഭൂമിയും കൂടി നിവർത്തി വെച്ച എത്ര ഉണ്ടാവോ അത്രയും വിശാലമാണ് അങ്ങനെയുള്ള സ്വർഗം ഇയാളെ കയ്യിന്റെ ഉള്ളിൽ എഴുന്നേ ഓ നിങ്ങൾ ചിന്തിച്ചു അങ്ങനെ സ്വർഗം കയ്യിന്റെ ഉള്ളിലാക്കി മുപ്പുറകൾ നടക്കിയിരുന്നു എന്നാ മുജാഹിദിന്റെ നേതാവിനെ കുറിച്ചുള്ള മാലയാണ് സുന്നികൾ ഇതാണ് പറയാൻ തുടങ്ങിയപ്പോ ഓര് പറഞ്ഞു ചിലവർ ഞങ്ങൾക്ക് ബന്ധമില്ല മറ്റ് അമീർ മദനി എന്ന് പറയുന്ന ഒരു മൗലവി എഴുതിയതാ ഇവരല്ലാത്ത ഏതെങ്കിലും ജാഹിലിങ്ങൾ എഴുതിയതാ നിങ്ങൾ കരുതണ്ട അവരുടെ മൗലവിമാരെഴുതിയതാ അവരുടെ മൗലവിമാരെ ജഹാലത്ത് എത്രയെന്ന് പിന്നെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഞാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് മാലുണ്ട് ആ മാലി മൗലിതൊന്നും ഇവിടെ കൊണ്ടുവരണ്ട സുന്നികൾ അംഗീകരിക്കുന്ന മാലയാണോ മൗലിതാണോ ഓക്കെ മൗലിദിനെ കുറിച്ച് ഇയാൾ പറയാണ് ഇനി നമ്മൾ മൗലിദിലേക്ക് വരികയാണ് ആയിക്കോട്ടെ എന്നാ നമുക്ക് മൗലിദിലേക്ക് പോവാ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ മൂപ്പർ ഒരു പുതിയ ഡെഫിനിഷൻ ഒരു നിർവചനം കൊടുക്കുന്നുണ്ട് കേട്ടോളൂ നിങ്ങൾ അയാൾ പറയട്ടെ മൗലിദ് എന്നാൽ ജന്മസ്ഥലം എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ജന്മസമയം ജന്മസമയത്ത് ചൊല്ലാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഗദ്യപദ്യ സമ്മിശ്രമായ ഒരു കൃതി അതാണ് മൗലിദ് എന്ന് പറയുന്നത് പദ്യഗദ്യ സമ്മിശ്രമായ കൃതിക്കാ മൗലിദ് എന്ന് പറയാം അതിലെന്തുണ്ടാകും മഹാത്മാക്കളുടെ ചിലരുടെയൊക്കെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ അതിൽ പറയും അതാണ് സംഗതി അതുകൊണ്ടാണ് മൗലിദ് എന്ന് പേരിട്ടത് അല്ലാതെ മൗലിദ് ജനിച്ച സമയത്ത് ചെല്ലാൻ വേണ്ടിയുള്ളതല്ല ആകെ ജനിച്ച ഇങ്ങനെ ചെല്ലാനുള്ള സാധന പിന്നെ ആരും ഒന്നും ചെല്ലലില്ലേ
ഞാൻ ചോദിക്കട്ടെ, ബദർ മൗലിദിൽ എന്ന് പറഞ്ഞു. ബദർ മൗലിദിൽ എന്താ? ബദർ മൗലിദിൽ പറഞ്ഞ ആൾക്കാരൊക്കെ ജനിച്ച സമയത്തിൽ അത്ഭുത അതിൽ പറയുന്നത് ഓല് ജനിച്ച സമയത്ത് അത് ചെല്ലല് ഒരന്തോല്യ അങ്ങനെ പറയെന്തെങ്കിലും എന്നല്ലാതെ. അപ്പൊ സഹോദരന്മാരെ, അതല്ല മൗലിദ്. മൗലിദ് എന്ന് പറഞ്ഞ മഹാത്മാക്കളുടെ മഹത്വങ്ങളും കീർത്തനങ്ങളും അവദാനങ്ങളും ഉൾപ്പെട്ട പദ്യഗദ്യ സംവി ായ ഒരു രചനയാണത്. അത് ഉറുഫിയായ ആരമാവ് പേര് വെച്ചതാ. ഉറുഫാണ് അതിന് പേര് വെച്ചത്. ഇയാൾക്ക് അത് അറിയില്ല എന്തത്തെ ഉറുഫ് ഇയാൾക്ക്. സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറയുന്നത് ആ മൗലിദ്, ആ മൗലിദ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാല എന്ന് പറയുന്ന ഈ സംഗതി, ഇതിൽ മഹാത്മാക്കളുടെ കീർത്തനങ്ങൾ ഒരുവിടലാണ്. ഇയാൾ പറയുന്നു, മധു പറയുന്നതിന് ഞങ്ങൾ എതിരല്ല, നിങ്ങൾ ഓർക്കണം. എന്നാലോ റസൂലുള്ളാഹിനെ മൗലിദോട്ട് ഓതാൻ പാടില്ല. ഇതെന്താ മനസ്സിലാകുന്നില്ല? അയാൾ പറയുന്നത് കേട്ടോളുങ്ങൾ, മധു പറയാൻ ഞങ്ങൾ എതിരല്ല, ഞാൻ തന്നെ എന്റെ പ്രസംഗത്തിൽ കുറെ പറഞ്ഞില്ലേ. ആ പറയട്ടെ, അത് പറച്ചില്ലേ. മധുവിനുള്ള തെളിവ് കൊണ്ട് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനെ പ്രശംസിച്ചത്, സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രശംസിച്ചത്, അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. മധു തർക്ക വിഷയമേയല്ല. ഞാനിപ്പ എന്റെ പ്രസംഗത്തിൽ എത്രയോ തവണ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മധു ചെയ്തു, അവിടുത്തെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു, പക്ഷെ അതൊന്നും മൗലിദാവുകയില്ല. കണ്ടോ, മധു തർക്ക വിഷയമേ അല്ല. അങ്ങനെ നിങ്ങളെ കൂടി ഞങ്ങൾ മാറ്റിക്കും. എന്താ കാരണം എന്നറിയോ? ഇവരെ നേരത്തെ നമ്മളെ മറ്റേ മൗലവി ഉണ്ടല്ലോ, ആ മൗലവി പറഞ്ഞത് മധു പറയാൻ ഖുർആൻ പറഞ്ഞിട്ടെന്നില്ല. ആള് ആള് പറയുന്നു കേട്ടോളൂ, അയാൾ ആ ഭീരവാദ എത്ര ശക്തിയിലാള് പറയണെന്ന് ആള് പറയട്ടെ. അത് പറയാനല്ല അല്ല പറയണേ, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മധു പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല, ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിനെ മധു പറഞ്ഞോ നിങ്ങൾ ഖുർആനിൽ ഒരിടത്തുമില്ല, ഒരിടത്തിലില്ല. വെറുതെ പറയാ, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സുകാരും നമുക്ക് യാതൊരു പണിയില്ല. ആധികാരികമായിട്ടാണ് പറഞ്ഞത്. ഏതുപോലെ രാമനും ബാലനും ഒക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞ് അതേ ആധികാരികതയിലാണ് മൂപ്പർ ഇതും പറയുന്നത്. മധു പറയാൻ കുറെ പറഞ്ഞിട്ടില്ലേ, എവിടെയില്ല, വെറുതെ. മറ്റേ മൂപ്പർ പറഞ്ഞതോ മധു വിഷയമല്ല, തർക്ക വിഷയമല്ല. എങ്ങനെയുണ്ട് മധു തമ്മിൽ തർക്ക വിഷയമല്ല, ഞാൻ തന്നെ കുറെ മധു പറഞ്ഞില്ലേ. ഇയാള് പറയോ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എങ്ങനെയുണ്ട് പറഞ്ഞ, ഏതാവട്ടെ, മങ്കൂസ് മൗലിദ്, സക്കരിയ സലാഹി ഇവിടെ പരാമർശിച്ചത് മങ്കൂസ് മൗലിദിനെ ഒന്നാമത്. മങ്കൂസ് മൗലിദ് നമുക്ക് ചർച്ചക്കെടുക്കാം. സക്കരിയ തന്നെ പറയുന്നു മങ്കൂസ് മൗലിദ് എന്നതിൽ പേര് വരാനുള്ള കാരണം എന്താ? സക്കരിയ സലാഹിന്റെ വിവരം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്, കേട്ടോളൂ നിങ്ങൾ. മങ്കൂസ് തന്നെ നിങ്ങൾ വിചാരിക്കും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കൂസാൻ, അല്ലാതെ അറബി വാക്ക ചുരുക്കപ്പെട്ടത് എന്നർത്ഥം. വാസ്തവത്തിൽ അത് മങ്കൂസാണ്, കാഫിന് പകരം കേഫാണ്. കാരണം അതിന് ബിംബം തലകുത്തി പോലെ ഒരു കഥ പറയുന്നുണ്ട്. ഏയ് റസൂല് ജനിച്ചു എന്നപ്പോ ബിംബങ്ങൾ ഒന്നായിട്ട് ദുനിയാവിലുള്ള മുഴുവൻ ബിംബങ്ങളും തലകുത്തി വീണൂന്ന്. അപ്പൊ മക്കത്തുള്ള ബിംബം തലകുത്തി വീണപ്പോ ഒരു ബിംബാരാധകം പോയിട്ട് എണീപ്പിച്ചു നിർത്തി, നേരെ നിർത്തി നിർത്തി കിടും, പിന്നെയും വീഴും, പിന്നെയും നിർത്തും, കിടും മങ്കൂസ്. അപ്പൊ തലകുത്തി മറിഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് മങ്കൂസിന് പേരിട്ട്. പക്ഷെ പേര് മോശാന്ന് ഏതൊരു ബിരുദന് തോന്നി തലതിരിഞ്ഞ മൗലൂദ് ആയിപ്പോവുമല്ലോ. അതുകൊണ്ട് നമ്മൾ കേബന്ധം മാറ്റി ഒരു ചെറിയ കൈക്രിയ നടത്തിയിട്ട് കാഫാക്കി. അപ്പൊ ചുരുക്കപ്പെട്ടത് വിശാലമായതല്ല, ചുരുങ്ങിയ മൗലൂദാണ് എന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കൂസല്ല മങ്കൂസ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. മനസ്സിലാക്കിക്കോളി. ജഹാലത്തിന്റെ തനി പകർപ്പാ പറഞ്ഞത് മൻകൂസ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് കാഫ് മാറ്റിയിട്ട് കാഫാക്കി മങ്കൂസ് ആക്കിയതാണ്. നമ്മക്ക് നോക്കുക, അങ്ങനെ ഈ ആ അർത്ഥത്തിന് ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥം കിട്ടുമോ നോക്കുക. ഒന്ന് എഴുതി കൊടുത്താ കുട്ടിയെ, മങ്കൂസ് ഒന്ന് എഴുതി കൊടുത്തു. ഇയാള് പറഞ്ഞത് ഇപ്പൊ മങ്കൂസ് എന്നായിരുന്നു, കാഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പുള്ളിയില്ലാത്ത കാഫ് മങ്കൂസ്. അപ്പൊ ഏതോ ഒരു വളവ് മനസ്സിലാക്കി ഇങ്ങനെ എഴുതിയാൽ ഇപ്പൊ തലതിരിഞ്ഞ മൗലൂദ് വരുമല്ലോ, അതുകൊണ്ട് കാഫ് മാറ്റിയിട്ട് കാഫാക്കുക ആ തീരുമാനിച്ചു. അങ്ങനെ ഒരാള് കാഫ് ഇട്ട് കൊടുത്തു. ഒന്ന് കാഫ് ഇട്ട് കൊടുത്ത അവിടെ കാഫ് പോയിട്ട് മറ്റേ അതാ മങ്കൂസ്. അങ്ങനെയാണ് ഇത് മങ്കൂസ് ആയത്. ഓന്റെ പടുജായിലേ ഇങ്ങനെ ആയ മങ്കൂസ് ചുരുക്കപ്പെട്ട ഇത് കിട്ടൂല, സീര് പോയി സ്വാദും കൂടി ആവണം. എന്ത് ജാഹിലത്! അതാ ഞാൻ പറഞ്ഞത് കെ ജി കുട്ടികളെ വിവരം പോലും ഇല്ല. സഹോദരന്മാരെ, ശരിയായ പേര് അങ്ങനെയല്ല. ഒന്ന് എഴുതി കൊടുത്ത മങ്കൂസ് എന്നല്ല, സീനല്ല, സ്വാദാണ് ശരിയായ പേര്, മങ്കൂസ് എന്നാണ്. അതുപോലും ഈ ജാഹിലിന് അറിയില്ല. നിങ്ങൾ ചിന്തിച്ചു കിടന്നിട്ട് ഇവരാ ഖുർആനും സുന്നത്തിനും എതിരിൽ തിരിയുന്നത്. സഹോദരന്മാരെ, ഈ വസ്തുത മനസ്സിലാക്കണം. അവിടെയുള്ള കാഫ് ഉണ്ടല്ലോ, ആ നീളം കാഫ്, അത് പോയിട്ട് പുള്ളിയുള്ള കാഫ്, അങ്ങനെ അവസാനം സ്വാദ് കണ്ടോ. ഈ സ്വാദ് ഇങ്ങനെ വരുമ്പോഴാണ് അത് മങ്കൂസ്. അതാ നമ്മളെ മൗലിദിന്റെ പേര്.
ഇതൊന്നും ഇയാൾക്ക് അറിയില്ല. എന്നിട്ട് അങ്ങനെ നുണ പറയും. അപ്പൊ മുന്നിലിരിക്കുന്ന മുജാഹിദികൾ നോക്കിങ്ങൾ അയച്ചങ്ങളെ കഥകൾ ചിന്തിച്ചു നോക്കി, ഇത്ര വിധ സഫാഹത്ത് പറഞ്ഞിങ്ങനെ പോകുമ്പോഴും കുലുങ്ങി ചിരിച്ചു കൊടുക്കുക, വലിയ കാര്യം വലിയ തഹക്കീക്കാണ് ഇപ്പൊ ഈ പറഞ്ഞത് എന്ന് കരുതി ഇങ്ങനെ പോവുകയാണ്. നമുക്കറിയാം വഹാബികൾ വലിയ വിവരം തന്നെ, ആകെ വിവരം ഈ അറബി കോളേജിൽ അഫ്ദലുൽമ വിവര. നമ്മളെ ദർസിലൊക്കെ വരും, ദർസിലൊക്കെ വന്നിട്ട് നമ്മൾ ചില ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യും, കുറച്ചുകാലൊക്കെ ഓനങ്ങനെ ദർസിന് നിർത്തും. നിർത്തി നോക്കുമ്പോ അവനക്ക് ഒരു ഇല്ല, ഒരു കഥയില്ല, ഒരു അഴത്തിലും ഇല്ല, അവന് ബലാകല്ല, മന്ത്രിക്കൂല്ല, ഒരു കഥയില്ല, ആ ഫന്നുകളൊന്നും തിരിയില്ല. നമ്മൾ ദർസിന്ന് പുറത്താക്കും. പിന്നെ കാണാം ഓ അങ്ങനെ താടി വെച്ച്, അപ്പൊ എവിടെടാ, ഞാൻ അഫ്ദലുൽമ കോളേജിൽ മറ്റേ മുജാഹിദിന്റെ കോളേജിലാ, ഓൻ വലിയ മൗലവിയായിട്ട് പിന്നെ പ്രസംഗിക്കാൻ നടക്കുകയാണ്. ഇതാ വേറെ വിവരം. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, ചെറിയൊരു കിതാബോധ കുട്ടി പോലും ഇല്ലാതെ ജഹാലത്ത് വളർത്തൂല. വലിയ സംഗതിയായിട്ട് ഒരു തഹക്കീക്കായിട്ട് ഇവിടെ പറഞ്ഞതാ, വല്ലപ്പുഴയിലുള്ള ആൾക്കാരുടെ മുമ്പിൽ മങ്കൂസ് പോലെ അടിസ്ഥാനം പറഞ്ഞതാ. കഥല്ലെങ്കിൽ മുണ്ടാതിരുന്നോ? ആഫീസിന്റെ ഒരു ഷീട്ട് കിട്ടും. നിന്റെ സംഗതി എന്താ അറിയോ? മുജാഹിദ് സെന്ററിൽ നിന്ന് എല്ലാ മാസവും അവർക്ക് ഓരോ ഷീട്ട് കിട്ടും. ആ ഷീട്ടിലുള്ളത് ഈ പ്രസംഗകാര് ഓരോ സ്ഥലത്ത് പോയി ഛർദ്ദിച്ചോളണം. അതിലപ്പുറന്താ അപ്പുറന്താ എന്ന് ഓർക്കറിയില്ല. അപ്പൊ ഈ ഷീട്ടിലുള്ള ഇവിടേക്ക് വന്നപ്പോ തലപ്പുഴക്ക് വന്നപ്പോ ഉള്ള ഷീട്ടിൽ ഇങ്ങനെയുള്ളത്, അത് ഇയാളാണ് പറഞ്ഞു. ഇത് സ്വാദാസീന, അതൊന്നും അയാൾക്ക് അറിയില്ലല്ലോ. അറിയേണ്ട കാര്യമില്ല. മുസ്ലിമീങ്ങളെ മുസ്ലിക്കാക്കുക, കാഫിറാക്കുക, ബിദഅത്തിലേക്ക് ചേർക്കുക, അതിനാ പറഞ്ഞത് ഇവിടെ വന്ന് കൂട്ടുക. ഇതുകൊണ്ടാണ് ഈ സംഭവിച്ചത്. അബദ്ധമാണ്, ജഹാലത്താണ്. മൗലവി ഇനി വരികയാണെങ്കിൽ അതൊന്ന് പറയണം, ഇക്കാന്ന് അത് കേൾക്കണം. മൗലവി മുജാഹിദ് ആരും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നോ കുറച്ച് ആൾക്കാർ? ഇല്ലെങ്കിൽ ഇതുകൾ കോപ്പി കൊടുക്കെങ്കിലും വേണം. ഓർക്ക് ഇതൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. നീ ഞാൻ പിന്നെയും പറയാൻ പോകുന്നുണ്ട് സഹോദരന്മാരെ. ഇയാൾ പറയുന്നു, മങ്കൂസ് മൗലദിന്റെ തുടക്കം തന്നെ കളവാണ്. എന്താ? സുബ്ഹാനല്ലദീ അതിലാഫി ശഹരി റബീഉൽ അവ്വലി അമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമ്മാഹു മുഹമ്മദാ. ലോകത്ത് റസൂലുള്ളാഹി തങ്ങളുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യം പടച്ചത്. അള്ളാഹുവിന്റെ റസൂല് ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാകുന്നു. ഇതാ അതിന്റെ തുടക്കം. ഇതിനെ കുറിച്ച് ഇയാളുന്നു പച്ചക്കള്ളാണ്, കേട്ടോളൂ. അയാൾ പറയട്ടെ, അതിന്റെ തുടക്കം എന്താ? സുബ്ഹാനല്ലദീ അത്ല ഫി ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. റബീഉൽ അവ്വൽ മാസത്തിൽ ഈ പ്രവാചകനാകുന്ന ചന്ദ്രനെ ഉദയം ചെയ്യിച്ച അള്ളാഹു പരിശുദ്ധനത്രേ. ഇതിപ്പോ സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയെന്ന പറയല്, പച്ച നുണയാ, പച്ച നുണയാ, പച്ച നുണയാണ്. ഇത് വലിയ നുണയാണ് എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? രണ്ട് കാര്യമാ പറഞ്ഞത്. ഒന്ന്, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാകുന്നു, അതും നുണയാണ്. റസൂലുള്ളാഹിന്റെ നൂറിനെയാണ് പടച്ചത് എന്നതും നുണയാണ് എന്നാണ് ഇപ്പോ മൗലവിമാര് പറയാറുള്ളത്. എന്നാ ഞാൻ അതിന് തെളിവ് പറഞ്ഞില്ല, മൗലവിമാരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം. ഒരു മൗലവി പറയുന്നത് കേട്ടോളൂ, നബി ജനിച്ച ദിനം ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബി ആയത് റമദാനിലാണ് അല്ലേ? 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 ആർക്കാ അതിലെതിരെ അഭിപ്രായം? പിന്നെ റസൂല് ജനിച്ച ദിനം അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം, അവിടെ നബി ഇല്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. അത് ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു, ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ നബിയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 40-ാമത്തെ വയസ്സിലെ നബിയായത്, ഇറാഖ്വയിൽ വെച്ച നബിയായത്, നുബുവത്ത് കിട്ടിയപ്പോ നബിയായത്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അല്ലേ? അപ്പൊ നബി ദിനം എന്ന് പറയുന്ന വാചകൻ തന്നെ തെറ്റാണ്. അതന്നെ തെറ്റാണ്. റബീഉൽ അവ്വൽ 12-നല്ല, ഇതിൽ ആർക്കാ സംശയം? റമളാനിലാണ്, ഇതിൽ ആർക്കാ സംശയം? ആർക്കാ സംശയമുള്ളത് അല്ലേ? 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 എന്നാ നീ സംശയമുള്ളത് ആർക്കാ? ഞാൻ പറയണില്ല, മുജാഹിദിന്റെ വേറൊരു മൗലവിയുണ്ട്, അയാൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ട്. അയാൾ പറയുന്നത് കേട്ടോളൂ, അയാൾ പറയട്ടെ, വെച്ചുകൊടുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. കൊള്ളാമല്ലോ. മറ്റേ മൗലവി റമളാനിലാണ്, ഇയാൾ പറയാ അല്ല 12-നാണ്, 12-നാണ് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ്. അങ്ങനെ വരട്ടെ, കളവുകൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ, കളവുകൾ തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. അപ്പൊ എന്താ, രണ്ട് മാസത്തെ രണ്ട് ഷീട്ടിലുള്ളതാണ് ഇത് രണ്ടാളും പറഞ്ഞത്, അതാ സംഗതി. ഒരു മാസത്തെ ഷീട്ടില് റമദാനിലാന്നാ, മറ്റേ മാസത്തെ ഷീട്ടിലുള്ളത് 12-നാന്നോ, അതാ കുഴപ്പം പറ്റിയത്. സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ റബീഉൽ അവ്വൽ 12-ന് തന്നെയാണ് റസൂല് ജനിച്ചത്, അത് കളവല്ല. പിന്നെ രണ്ടാമത്തെ കളവ് എന്താ? അതാ സക്കരിയ സലാഹി എന്നെ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറിനെയാണ് ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് കളവാകുന്നു. അദ്ദേഹത്തിന്റെ പ്രകാശത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു ഖബ്ല ഖൽഖിൽ ആലം, ലോകത്തെ പടക്കുന്നതിന് മുമ്പ്. കണ്ടോ, ഈ ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് ഉണ്ടാക്കി വെച്ചിരുന്നു. വസമ്മാഹു മുഹമ്മദാ,
എന്നിട്ട് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തിരുന്നു. ഇത് എവിടുന്ന് കിട്ടിയതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 ആണ് ലോകത്താദ്യം പടച്ചതെന്നതിന് യാതൊരു തെളിവുമില്ല. എന്താ ഖബല ഖൽക്കിൽ ആലം, ആലമിനെ പടക്കുന്നത്. ആലം എന്ന് പറഞ്ഞാൽ എന്താ? മാ ശിവൽ ബാരി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് പുറമെയുള്ളതെല്ലാം ആലമാണ്. അപ്പൊ അല്ലാഹ് കഴിഞ്ഞാ പിന്നെ ആദ്യം പടച്ചത് റസൂലുള്ളാഹിന്റെ 100 ആണ്. ഇത് കള്ളക്കഥയാണ്, ഇത് കള്ളക്കഥയാണ്. അല്ല, ഇത് ശുദ്ധ ഹദീസാകുന്നു, കള്ളക്കഥയല്ല മൗലവി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 100 ഇടയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെയാണ് ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഹദീസ് ഹിജ്റ 211 ബഹുമാനപ്പെട്ട ഹാഫിള് അബ്ദുർ റസാഖ് സഹീഹുൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ രചയിതാക്കളായ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദാണ് ആ ഹാഫിള് അബ്ദുർ റസാഖ്. അദ്ദേഹത്തിന്റെ മുസന്നഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് ഹദീസ്? ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ജാബിർ ചോദിച്ചു, നബിയെ, അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാ, അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളിൽ ആദ്യത്തേത് ഏതാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അത് 100 നബിയികയാ ജാബിർ. ഖാല റസൂലുള്ളാഹി, അത് ജാബിറേ നിന്റെ പ്രവാചകരുടെ 100 ആണ് ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ആര് പറയുന്നു? റസൂലുള്ള മറുപടി പറയുന്നു. ഈ ഹദീസ് ഇമാം അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെക്കുന്നു. സഹോദരന്മാരെ, മുജാഹിദുകൾ ഒരു പുകമറ സൃഷ്ടിക്കാറുണ്ട്, ഞാൻ അതുകൂടി വിശദീകരിക്കുകയാണ്. ഈ വിഷയം മുസന്നഫിൽ നിന്ന് ഇമാം ഖസ്തല്ലാനി തന്റെ മവാഹിബുൽ അദുനിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഹദീസ് റസൂലുള്ളാഹിന്റെ 100 ആണ് ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ഹദീസ് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഇന്ന് ഈ ഹദീസ് കാണുന്നില്ല. അതുകൊണ്ട് മുജാഹിദ് പറയുമ്പോൾ അത് കള്ള ഹദീസാണ്. എന്തുകൊണ്ടാ അത് കാണാത്തത്? നാം ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അത് കാണാതിരിക്കുന്നത്? അത് മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന വ്യക്തി, അതിന്റെ നാസിർ, അത് ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ മുസന്നഫിന്റെ ഒന്നാമത്തെ വാള്യമാണ് എന്റെ കയ്യിൽ. അതിന്റെ ആമുഖത്തിൽ അയാൾ തന്നെ പറയുന്നു, അബ്ദുർ മുസന്നഫിന്റെ ഈ ഒന്നാമത്തെ കോപി വാല്യത്തിന്റെ ആമുഖത്തിൽ ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്നത് പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്ന ആൾ പറയാണ്, തംബീഹുൻ, ശ്രദ്ധിക്കണേ, ഇന്നൻ മുസഹല്ലത്തി അസറിന അലൈഹ ഔ അല്ലത്തി അഹ്റസനഹ മുസവ്വറതനൗ മഖ്തൂതതൻ വഅതമദനഹ ഫി ഇദാഹദ ദീവാനിൽ ജലീൽ ലിത്തബഇ വസതജിദു വസ്ഫഹ ഇൻഷാഅല്ലാഹു ഫിൽ മുഖദ്ദിമ കുല്ലുഹ നാഖിസതുൻ ഇല്ലാ നുസ്ഖത മുറാദുമില്ല. ഇയാൾ പറയാണ്, ഞാൻ കുറെ പതിപ്പുകൾ നോക്കി മുസന്നഫിന്റെ, ആ മുസന്നഫിന്റെ പതിപ്പുകൾ ഞാൻ നോക്കിയത് മുഴുവനും, ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്ന് പറഞ്ഞ അടുത്ത കാലക്കാരനാണ്, ഞാനിത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നോക്കിയപ്പോ ഒരുപാട് കോപ്പി നോക്കിയപ്പോ കയ്യെഴുത്തു പ്രതിയും പ്രസിദ്ധീകരിക്കപ്പെട്ട പലതും നോക്കിയപ്പോ എനിക്ക് എല്ലാം അത് ന്യൂനതണ്ട് എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും അതിൽ നിന്ന് പോയിട്ടുണ്ട്. ഫി ഔവലിയ, അതിന്റെ ആദ്യ ഭാഗത്തു നിന്ന് കുറെ പോയിട്ടുണ്ട്. ഫി ഫാത്തിഹത്തിൽ മുജല്ലദിൽ ഹാമിസി, അഞ്ചാം വാല്യത്തിന്റെ ആമുഖത്തിൽ നിന്നും കുറെ ഹദീസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ കോപ്പിയാണ് എനിക്ക് കിട്ടിയത്, അദ്ദേഹം ഇതിന്റെ ആമുഖത്തിൽ പറയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫലി തെമ്പി ഞാൻ ഇവിടെ കുറച്ച് പേജ് ഒഴിച്ചിടുകയാണ്. മുമ്പര് പറയാം, ഈ ഹദീസ് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് റിസർച്ച് ചെയ്യുന്ന, അന്വേഷണാത്മകമായി ഹദീസ് ലഭ്യമാകണമെന്ന് അറിയിക്കുന്ന, ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിത് കണ്ടുപിടിച്ച് ഈ പകർ പേജുകളിൽ എഴുതി കൊടുത്ത് ഈ വിടവ് നികത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ ഹദീസ് ഗ്രന്ഥം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് കുറച്ച് ഹദീസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്. നിലവിലുള്ള മുസന്നഫ് പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്ന ഹബീബുർ റഹ്മാൻ അഅ്ലമി എന്നയാൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നുള്ള മുസന്നഫിന്റെ ചില കോപ്പികളിൽ അത് കാണാതിരിക്കാനുള്ള കാരണം. എന്നാൽ ഇയാളുടെ നിർദ്ദേശം മാനിച്ച് പണ്ഡിതന്മാരിൽ പലരും അത് 100 വർഷങ്ങളോളം അതിനുവേണ്ടി ഓടി നടന്നു. ഈ പതിപ്പ് എവിടെങ്കിലും ഉണ്ടോ? പല ലൈബ്രറികളിലും പരതിയപ്പോൾ ഹദീസ് കിട്ടി ലഭിച്ചു. ഞാൻ പറയല്ല, അങ്ങനെ
മുസന്നഫിൽ നിന്ന് നഷ്ടപ്പെട്ട ഹദീസുകൾ സമാഹരിച്ചു കൊണ്ടിതാ രചിക്കപ്പെട്ട ഗ്രന്ഥം പുറത്തിറങ്ങി. അൽ ജുസ്ഉൽ മഫ്ഖൂദ് മിനൽ ജുസ്ഇൽ ഔവലി മിനൽ മുസന്നഫ്. മുസന്നഫിന്റെ കോപ്പിയിൽ നിന്ന് നഷ്ടപ്പെട്ട ഒന്ന് ഹദീസുകൾ സമാഹരിച്ചുള്ള ഒന്നാം വാള്യം. ഒന്നാം വാള്യം നോക്കിയപ്പോ അതാ നമുക്കറിയാം ഇതിന്റെ ആമുഖത്തിൽ ഈ ഹദീസ് ലഭിച്ച ഹദീസ് കിട്ടിയ അതിന് അദ്ദേഹം സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ദുക്തൂർ ഷെയ്ഖ് ഈസ ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ മാനിയൽ ഹുമൈനി എന്ന് പറയുന്ന ദുബൈ ഔഖാഫിന്റെ മുൻ ഡയറക്ടർ ഷെയ്ഖ് ഈസ ദുബൈയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്കറിയാം വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു വളരെ വളരെ അധ്വാനിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഹദീസ് കിട്ടിയത് എന്നൊക്കെ അദ്ദേഹം ഇതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ഹദീസ് ലഭിച്ച ഒരു കോപ്പി കിട്ടിയപ്പോ അതിന്റെ ആമുഖത്തിൽ ഇതുണ്ട്. എന്നിട്ട് അതിന്റെ ഒന്നാമത്തെ അധ്യായം കിതാബുൽ ഈമാൻ എന്നതാ. അതിൽ ഒന്നാമത്തെ ബാബ് ബാബുൻ ഫീ തഹ്ലീഖി നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറിനെയാണ് നൂറിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഹദീസ് അധ്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പതിനെട്ടാമത്തെ ഹദീസായി പറയുന്നു. അബ്ദുർ റസാഖ് അൻ മഅ്മർ അനിബിനിൽ മുങ്കദിർ അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സാൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അൻ ഔവലി ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല, അല്ലാഹു ആദ്യം സൃഷ്ടിച്ച വസ്തു എന്താണ് നബിയേ? ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ഫഖാല, റസൂല് പറഞ്ഞു, ഹുവ നൂറു നബിയിക യാ ജാബിർ. ഖാല റസൂലുള്ളാഹി, നബി ജാബിറേ നിന്റെ പ്രവാചകനായ എന്റെ നൂറാണ് അല്ലാഹു ആദ്യം പടച്ചിട്ടുള്ളത്. മുസന്നഫിന്റെ കോപ്പിയിൽ ഇതാ ആ ഹദീസ് ലഭിക്കുന്നു. മംഗൂസ് മൗലിദിൽ പറയുന്നതോ, സുബ്ഹാനല്ലദീ അത്‌ലാ ഫീ ശഹ്രി റബീഉൽ അവ്വല് ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമ്മാഹു മുഹമ്മദ. മംഗൂസ് മൗലിദിൽ പറഞ്ഞ ആ വചനം 100% സത്യമാണ്. ഹദീസ് ഉണ്ട്. എന്നിട്ട് ഈ ഹദീസ് ഇല്ലാതെയാക്കാൻ വേണ്ടി സക്കരിയ മൗലവി കളിക്കുന്ന കളി നോക്ക്, അയാൾ പറയുന്നത് എന്താ, ഇങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല, അത് സൗദിയിലുള്ള ദാറുൽ ഇഫ്താഹ് പറഞ്ഞിരിക്കുന്നു. അയാൾ പറയുന്നത് കേട്ടോളൂ, ഇങ്ങനെ ഒരു ഹദീസ് സൗദിയിലെ പണ്ഡിത സഭ പുറത്തിറക്കിയിട്ടുള്ള ദാറുൽ ഇഫ്താഹ് പുറത്തിറക്കിയിട്ടുള്ള മഹബ്ബത്തുർ റസൂൽ ബൈനൽ ഇത്തിബാഇ വൽ ഇബ്തിദാഇ എന്ന ഗ്രന്ഥത്തിൽ അടിക്കുറിപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കേട്ടി നിങ്ങൾ, ആരാ ഇറക്കിയത്? സൗദിയിലുള്ള ദാറുൽ ഇഫ്താഹ് എന്ന് പറഞ്ഞ വഹാബികളെ ബല ഇയാള ഇച്ചാച്ചമാര് ഓല ഇറക്കിയ ബുക്കിലുണ്ട്. ഓ വലിയ സംഗതി, ബുക്കിലും അല്ല അതിന്റെ അടിക്കുറിപ്പിലുണ്ട്. ഉളുപ്പുണ്ട് അത് പറയാൻ. അതിന്റെ അടിക്കുറിപ്പിൽ ആരോ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാ പരേഖ. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് തിരസ്കരിക്കാനുള്ള രേഖയാണ് വഹാബികള്, സൗദിയിലുള്ള വഹാബികളൊക്കെ പാടെ എഴുതിയിട്ട് അതിന്റെ അടിക്കുറിപ്പിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. രേഖ പറയാണ് ഇയാള്. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ഇത് ഇയാൾക്ക് ചാലിയത്ത് വെച്ച് മറുപടി പറഞ്ഞിരുന്നു, എന്നിട്ടാണ് ഇയാൾ ഇവിടെ വീണ്ടും വന്ന് പറഞ്ഞത്. അപ്പൊ ഇയാൾ ചാലിയത്തെ പ്രസംഗത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് കേട്ടോളൂ. അലവി വന്നിട്ട് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് വന്ന് പറഞ്ഞു, ആ പ്രസംഗം ഒന്ന് കേൾക്ക്, ഞാൻ ഈ പറഞ്ഞ ഹദീസ് പറഞ്ഞപ്പോ അയാളെ ചങ്കിര് തറക്കണ ഒരു മറുപടി ആയപ്പോ അവര് കടന്ന് വിറക്കുകയാണ്. അതിനെപ്പറ്റി ഇയാൾ പറയുന്നത് കേട്ടോളൂ. എന്നിട്ട് ഇപ്പൊ പറയുന്ന എന്താണെന്നറിയോ, അതാ ഒരു നഷ്ടപ്പെട്ട ജ്യൂസ്, മുസന്നഫിന്റെ നഷ്ടപ്പെട്ട ജ്യൂസ് കണ്ടുകിട്ടിയിരിക്കുന്നു. ഇതെന്താ സ്വർണം കുഴിച്ചിരിക്കുന്ന സാധനം ഹദീസിന്റെ കിതാബ് ആണോ? അപ്പൊ അത് ഒരു കള്ളത്തരം ഉണ്ടാക്കിയതാ. എന്നിട്ട് ഇപ്പതാ അലവി സഖാഫി ഇപ്പൊ അടുത്ത് വന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഇതാ എന്റെ കയ്യിലിരിക്കുന്നത് ആ കോപ്പിയാണ്, നഷ്ടപ്പെട്ട കോപ്പിയാണ്. ഞങ്ങൾ ചോദിച്ചു, ശരി ആരാ എഴുതിയത്, ഈ ആരാ കണ്ടെത്തിയത്, ആരാത് പ്രസിദ്ധീകരിച്ചത്, ആരാത് പരിശോധിച്ചത്, ഏത് കയ്യെഴുത്ത് പ്രതിയാണ് അവലംബിച്ചത്, ആ കയ്യെഴുത്ത് പ്രതി എവിടുന്നാണ് പകർത്തിയെടുത്തത്, അതിന്റെ അസിൽ കോപ്പി ഏത് ലൈബ്രറിയിലാ ഉള്ളത്, അതൊക്കെ അറിയണ്ടേ? ഒരു പുസ്തകമാകുമ്പോ അതിന് അടിസ്ഥാനമുണ്ടാ എന്ന് ഞങ്ങൾ ചോദിച്ചു. അത് ഇയാൾ മറുപടി പറഞ്ഞ സംഭവം എന്താണെന്നറിയോ, ചാലിയത്ത് ഇയാൾ രണ്ടുവട്ടം മറച്ചെങ്കിലും പിന്നെ മൂപ്പര് ഗൾഫ് കയറുന്നു. അപ്പൊ ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ വെല്ലുവിളിച്ചു. അപ്പൊ ഇയാള് പിന്നെ ഇയാളെ കിലിംഗിൽത്തി എന്ന് പറഞ്ഞ ബോബനും മോളി എന്ന് പറഞ്ഞ മതിലുണ്ട്, ഇയാളൊപ്പം നടക്കുന്ന ഒരാളുണ്ട് ഈ ഹനീഫ കായക്കൊടി എന്ന് പറഞ്ഞ അയാളെ പറഞ്ഞയച്ചു. ആ സാധു ഈ പാപപാറൊക്കെ പാടെ മാറാപ്പോ പാടെ കെട്ടി വന്നിട്ട് അയാൾ കുടുങ്ങി, അയാൾ മലങ്ങി. അങ്ങനെ അയാൾ ഇയാൾ പഠിപ്പിച്ചു കൊടുത്ത ചോദ്യങ്ങളൊക്കെ അയാൾ അവിടെ നിന്നാണ് ചോദിച്ചു. ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടിയും പറഞ്ഞു. അവിടെ ഞാൻ ആ പ്രസംഗിച്ച ആ ക്ലിപ്പ് ഞാൻ പറഞ്ഞു വെച്ചുതരാം. ഞാൻ അവിടെ അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്, അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോളൂ. നിങ്ങൾ ആ ക്ലിപ്പ് എന്തെങ്കിലും ഒന്ന് വിളിച്ചുതരാം. പറയട്ടെ, അയാൾ ചോദിക്കട്ടെ, ഞാൻ മറുപടി പറയട്ടെ. സഖാഫിമാര് മറുപടി പറയണം, ആരാണ്
മറുപടി പറയുന്നു അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി അതായത് ദുബായിലെ ആ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ് അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത് ചോദ്യം വരട്ടെ ഒന്നാം ചോദ്യത്തിന്റെ മറുപടി കേട്ടോ ഞാൻ പറഞ്ഞു തരാം അവതാരിക എഴുതിയ ആള് അശൈഖ് അദ്ദുക്തൂർ മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ഷാഫിഈ വലിയ ഹദീസ് പണ്ഡിതനാണ് തഖ്രീദു ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ഷാഫിഈ രണ്ടാം ചോദ്യത്തിന്റെ മറുപടി അടുത്ത ചോദ്യം ചോദിക്കേ എവിടെ നിന്നാണ് പുറത്തിറങ്ങിയത് ആ പുറത്തിറങ്ങിയാൽ ദുബായിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത് ആ പറയാ ചോദിക്കേ എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത് ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത് സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത് പറയേ ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത് ഹിജ്റ 933 റമദാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി ആ കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് വിരമിച്ചത് ചോദിക്കേ അവലംബിച്ച ഏത് കയ്യെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് പറഞ്ഞു മറുപടി എനിക്കൊന്ന് കേൾക്കണം ആ ചോദ്യം കഴിഞ്ഞില്ലേ മൂപ്പര് ആ ബോധ്യം തീർന്നോട്ടെ ഇനി മറുപടി പറയും എനിക്കൊന്ന് കേൾക്കാലോ ഓ മൂപ്പര് വെല്ലുവിളി കേട്ടപ്പോ എന്തോ വലിയൊരു സംഗതി പോലെ ഒരു പൊട്ടാത്ത ബോംബുണ്ട് എന്ന് തോന്നിപ്പോയി പറയേ വാ എന്നിട്ട് നമുക്കൊന്ന് നോക്കുക നമുക്ക് ആ മറുപടി ഒന്ന് കേറാം എന്താ അതിന് തകരാറ് നോക്കുക കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് വന്ന അലബി സക്കാഫ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു അന്ന് അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അതാണ് ആ കേട്ടത് അപ്പൊ സഹോദരന്മാരെ ആ ഹദീസിന് ഒരു കുഴപ്പമില്ല ഇയാളിവിടെ പ്രസംഗിച്ചപ്പോ വന്ന വലിയൊരു കാര്യം എന്താ റസൂലുള്ളാഹിനെ 100 ആദ്യം സൃഷ്ടിച്ചത് എന്ന് പറയുന്നു എന്നിട്ടോ മംഗൂസ് മൗലിദിൽ പറയുന്നത് ആ 100 സൃഷ്ടിച്ചത് ആദം നബിയെ പടക്കുന്നതിന്റെ 2000 മുമ്പ് പിന്നെയോ ജാഗ മുഹമ്മദ് മൗലിദിൽ പറയുന്നത് 70,000 മുമ്പ് മഹ്മൂദ് മാലയിൽ പറയുന്നതോ 100,000 മുമ്പ് ഇതിലേതാ ശരി വലിയ ചോദ്യം കേട്ടോളൂ എന്നിട്ടോ മൗലിദ് കിതാബിലേക്ക് അങ്ങ് കടന്നു നോക്കിയ ഷബീലയിൽ ഈ 100 എപ്പോഴാണ് പടച്ചത് മംഗൂസുകാരൻ പറയുന്നു റുവി അനിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ കുന്തു നൂറം ബൈന യദൈല്ലാ യതവജ്ജല്ല ഖബല അൻ യൽഖുലുക ആദമ ബി അൽഫി ആം ആദം നബിയെ അല്ലാഹു പടക്കുന്നതിന്റെ 2000 മുമ്പ് ഞാൻ അള്ളാഹുവിന്റെ മുമ്പാകെ ഒരു 100 അപ്പൊ ആദം നബിയെ പറക്കുന്ന 2000 മുമ്പ് എന്നാണ് എന്നാൽ മഹ്മൂദ് മാലയിൽ പറയുന്നതോ നല്ല നബി ആദം നമ്മെ പടക്കും മുൻ 100 മുമ്പിൽ ഊതി തോവറ് കണ്ടോ ആദം നബിയെ പടക്കുന്നതിന് 100 എന്ന് പറഞ്ഞ 100,000 മുമ്പ് റസൂലുള്ളാഹി 100 പടച്ചിരുന്നു 2000 മംഗൂസിന് 100,000 എന്ന് മഹ്മൂദ് മാലയിൽ എന്നാ ജാല മുഹമ്മദിലോ ജാല മുഹമ്മദിൽ പറഞ്ഞ 70,000 മുമ്പ് പടച്ചു എന്നാണ് ആ ഓരോ 7 ബഹറുകളിൽ ഓരോ ബഹറിലും 10,000 വീതം അപ്പൊ എത്ര 7 × 10 70,000 ആദം നബിയെ പടക്കുന്ന 70,000 മുമ്പ് എന്നാണ് നിങ്ങൾ അപ്പൊ ആകെ വൈരുദ്ധ്യാണ് മൗലിദ് കിതാബുകളിൽ മംഗൂസ് മൗലിദിൽ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് റുവിയാത് സഹയെന്നല്ല അത് റിവായത്തന്നല്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പരിങ്ങനെ അടിച്ചു കയറുകയാണ് ഹദീസിനുണ്ടോ എന്ന് പറയണെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കണം ആ പീസ് നിന്ന് കിട്ടുന്ന ഷീട്ട് നോക്കിയാൽ കിട്ടൂല ഹദീസ് ഗ്രന്ഥം എടുത്തോ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ തന്റെ അൽ മതാരിബുൽ ആലിയ എന്ന ഗ്രന്ഥത്തിന്റെ 4 വാല്യം 177 പേജ് എടുത്ത് പരിശോധിച്ചു നോക്കൂ മംഗൂസ് മൗലിദിൽ കാണുന്ന വരി അതിൽ കാണാം കണ്ടോ കാന നൂറൻ ബൈനയതയില്ലായി അസ്സ വജല്ല ഖബല അൻ യഖ്ലുഖ ആദമ ബി അൽഫയാ يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام നമ്മൾ മംഗൂസ് മൗലിദിൽ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ അത് ഹദീസിന്റെ കിതാബിലുണ്ട് ഷീട്ടിൽ ഉണ്ടാവൂല ആപീസ് നേരുന്ന ഷീട്ടിലോ ഡയറിയിലും ഉണ്ടാവൂല ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരതണം പിന്നെ വേറെ വിഷയം എന്താ ഹദീസ് ജാല മുഹമ്മദ് മൗലിദിൽ പറയുന്നു 70,000 മഹ്മൂദ് മലയിൽ പറയുന്നതോ
നല്ല നബിയാദം നമ്മെ പടക്കും മുൻ നൂറായിരത്താണ്ട് മുമ്പിൽ പടച്ചോവർ എല്ലാം പടക്കും മുമ്പായി ഉദിത്തോവർ ഏറിയ കാലം വൈബിലിരുന്നോവർ മഹ്മൂദ് മാലയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആകെ വൈരുദ്ധ്യായില്ലേ സഹോദരന്മാരെ? വൈരുദ്ധ്യമല്ല, ഇതിനൊക്കെ പണ്ഡിതന്മാർ നൂറ്റാണ്ട് മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഹാഫിള് ഖാളി ഇയാൽ റഹിമഹുല്ലാ, നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച മഹാപണ്ഡിതൻ, അവരിതിന് മറുപടി പറഞ്ഞു. വിശദമായ ഉദ്ധരണിയാണ്, ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ചുരുക്കി ഞാൻ പറയട്ടെ, ഈ പറഞ്ഞതിന്റെയൊക്കെ വിവക്ഷ, ഈ 2000 എന്നോ 70,000 എന്നോ 100,000 എന്നൊക്കെ പറഞ്ഞാല് റസൂലുള്ളാഹി തങ്ങളുടെ 100 മാത്രമേ പടച്ചിട്ടുള്ളൂ. അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, ദിവസങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണില്ല, ആഴ്ചകളില്ല, കൊല്ലങ്ങളില്ല. അപ്പൊ ആകാശവും ഭൂമിയും ഒക്കെ പടക്കുന്നതിന്റെ മുമ്പത്തെ കഥയാണ്. അതിന് പണ്ഡിതന്മാർ നമുക്കറിയാം പലപ്പോഴും പറയും, നമ്മൾ പറയില്ലേ എന്ത് ആ പരിപാടിക്ക് 500,000 ഉണ്ടാവും. പറഞ്ഞോട്ടെ, ഓൻ അങ്ങനെ എണ്ണി കണക്കാക്കിയതാ. അതിൽ നമ്മളാ പരിപാടി ഭയങ്കര പരിപാടി, നമ്മളെ സമ്മേളനത്തിൽ 5-10 lakh ആള്, അതൊരു ഒരു പറച്ചിലാണ്. എന്താണ്, ഒരുപാട് ആളുകളുണ്ട്. ഇമാം ഹാഫിദ് ഖാളി പറയുന്നു, ഞാൻ പറയുന്ന മറുപടിയല്ല, തന്റെ ശിഫ നോക്ക്, മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് കാണാ. അവര് പറയുന്നു ഈ പറഞ്ഞത് കൊണ്ട് വിവക്ഷിക്കുന്നത് ഒരു വർഷം എന്നാണ്. അതല്ലാതെ 2 കൊല്ലമെന്നോ അല്ലെങ്കിൽ 70,000 എന്നോ 100,000 എന്നോ പറയുന്നത് തെറ്റല്ലേ അല്ല. സൂര്യ തീരിലോളിക്ക് പിന്നെ അത് അറിയേണ്ട പറയേണ്ട കാര്യമല്ല. അതതിന് മഫൂമില്ല എന്ന് ജമ്മുൽ ജവാമി ഓതിയ മൂലയന്മാർക്ക് അറിയാം. അത് പിന്നെ വിശദീകരിക്കേണ്ടതേ ഇല്ല. ഉസൂലും കവായത് ഇല്ലാത്തതുകൊണ്ടാണ് പോലെ മുജാഹിദായത്. അപ്പൊ അത് പോട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. ഞാൻ പറയുന്നത് ഇതിന്റെ അർത്ഥം പൊതുവായിട്ട് കുറേ വർഷം എന്നാണ്. അല്ലാതെ വർഷം പറയുമ്പോഴേക്ക് എതിരാണെങ്കിൽ, മങ്കൂസ് മൗലിദ് എതിരാണെങ്കിൽ, പരിശുദ്ധ ഖുർആനും എതിരാത് മുജാഹിദ് പറയേണ്ടി വരും. എന്താണെന്നറിയോ, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്തിൽ കാണാം. അല്ലാഹു പറയുന്നു, തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സനാ. ഖിയാമത്ത് നാളിന്റെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എത്രയാണെന്നോ 50,000 വർഷമാകുന്നു. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരായത്തിൽ പറയാം. വേറൊരാഴത്തെടുത്ത് നോക്കി അള്ളാഹു പറയുന്നു, അള്ളാഹിന്റെ അരികിൽ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയുന്നത്? 1,000 കൊല്ലം പോലെയാകുന്നു. പടച്ചോനത് പറയണത് ഒരാഴത്തിൽ പറയും അള്ളാഹു 1,000 കൊല്ലാണ് ഖിയാമത്തിന്റെ ദൈർഘ്യം, വേറൊരാഴത്തിൽ പറയാം 50,000 ആണ്. ഇത് തമ്മിൽ വൈരുദ്ധ്യ, ഇതിന്റെ വൈരുദ്ധ്യത്തിൽ തീർത്തിന് വരുന്നിട്ട് വരി മങ്കൂസമൂഹത്തിലേക്ക് തിരിയ. അപ്പൊ സഹോദരന്മാരെ, ഉസൂലും കവാഴിതയും പ്രമാണവും ഖുർആനും തെളിവുമൊക്കെ പഠിച്ചാൽ ഇതിലൊന്നും ഒരു വൈരുദ്ധ്യവും ഇല്ല എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മങ്കൂസമൂഹത്തിലുള്ള വേറൊരു തകരാറെന്താ? ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തൊരു സംഭവമുണ്ട്. അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം, അത് കള്ളക്കഥയാകുന്നു എന്നാ മൗലവി പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. മങ്കൂസുകാരൻ പറഞ്ഞ നുണ, ഹിമാലയൻ നുണ, അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം വഫ്തഖറ ബികൗനിഹി വാലിദാ, അറിയണം അദ്ദേഹത്തെ കൊണ്ടാണ് ആദൻ നബി തവസ്സുൽ ചെയ്തത്. അദ്ദേഹം അഭിമാനിക്കുകയും ചെയ്തു തന്റെ കുട്ടിയെ കൊണ്ട്. ഓ, ഇത്രയും വലിയ മഹാനായ പേരക്കുട്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് ആദന്റെ അഭിമാനം കൊള്ളുകയും ചെയ്തു. അപ്പൊ തവസ്സുല് തെളിവായി. ഇടയിൽ ആളെ നിർത്തിയിട്ട് അള്ളാഹിനോട് ശുപാർശ തേടുക, അതിന് തെളിവുണ്ടാക്കുകയാണ്. കള്ളക്കഥയാണ്, ഹാക്കി മുദ്രിച്ച കള്ളക്കഥയാണിത്. കേട്ടില്ലേ നിങ്ങൾ, കള്ളക്കഥയാണിത്, ഹാക്കി മുദ്രിച്ച കള്ളക്കഥയാണ്. എന്താണ് കഥ? അള്ളാഹിന്റെ റസൂല് തങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട ആദൻ നബി തവസ്സുല് ചെയ്തു എന്ന് പറയുന്നത് കള്ളക്കഥയാകുന്നു. ഒന്നുകൂടി ഞാൻ പറയാം, ഇവിടെ തന്നെ അയാൾ ബുറുദയിലുള്ള ഒരു വരി കൂടി ദുർവ്യാഖ്യാനിച്ചിട്ട് രണ്ടിനും കൂടി ഒന്നിച്ച് മറുപടിയാണ് പറയാം. അതിൽ പറയുന്നത് എന്താ? ബുറുദയിലുണ്ട്, ഇതും കള്ളക്കഥയാണ് എന്നാ അതുകൂടി അയാൾ പറയുന്നത് കേട്ടോളൂ. എന്നിട്ട് പറയും, കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ലായ്മയിൽ നിന്നും ഈ ദുനിയാവ് ഉണ്ടാക്കപ്പെടുമായിരുന്നില്ല. ഭൂമി ഉണ്ടാക്കാൻ കാരണക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന
ആ കള്ളക്കഥയാണ് ബുർദക്കാരൻ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. അത് മഹ്മൂദ് മാലിയിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നും പടക്കുകയില്ല ഉടയവൻ വല്ലാഹി തങ്ങളില്ല എങ്കിൽ എന്നോവർ. ഒന്നും പടക്കൂല മുഹമ്മദ് നബിയെ, നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അള്ളാഹ് ഒന്നും പടക്കുമായിരുന്നില്ല. കള്ള ഹദീസുണ്ട്, നബിയോട് അള്ളാഹ് പറഞ്ഞത്രേ, നബിയെ നിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തോന്നും ഞാൻ പടക്കുമായിരുന്നില്ല. ഈ ഹദീസ് കള്ള ഹദീസാണ് എന്നാ പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ റസൂല്, ആ റസൂലിനെ കൊണ്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുൽ ചെയ്തു എന്ന് പറയുന്നത് കള്ള ഹദീസാണ് എന്നാ. സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, അത് കള്ള ഹദീസാണോ? ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒന്നല്ല. നിങ്ങൾ നോക്കി, ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ രണ്ടാമത്തെ വാള്യം 615 പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം ബൈഹഖി തന്റെ ദലായിലുൻ നുബുവ 5 489 പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതുപോലെ ഹാഫിദ് സുയൂത്തി തന്റെ അദുറുൽ മൻസൂറിന്റെ 1 142 പേജിൽ, ഇമാം സുയൂത്തി അൽ ഹസായിസ് 1 പേജിൽ, അൽ മുഴുജമു സഗീർ ഇമാം തബറാനി, ഹാഫിദ് അബൂ നുഈം തന്റെ ദലായിലുൻ നുബുവ, ഹാഫിദ് ഇബ്നു സാഗർ തന്റെ താരിഖുൽ കബീർ, എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ച ഹദീസാണിത്. ഇത് കളവാണെന്ന് പറയാൻ പറ്റൂല. ഇത് അള്ളാഹുവിന്റെ ഖുർആനിന് എതിരല്ല. മുജാഹിദ് മൗലവി ധരിച്ചിടത്ത് തകരാറ് പറ്റിയതാണ്. റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ എത്തിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ വളരെ ദുഃഖിച്ചു, വിഷമിച്ചു, ബുദ്ധിമുട്ടായി. ആ സന്ദർഭത്തിലാണ് ഈ തവസ്സുൽ നടക്കുന്നത്. അപ്പൊ ആദം നബി അള്ളാഹുവിൽ നിന്ന് കണ്ടെത്തിച്ച ചില വചനങ്ങൾ, എന്ന് പറയുന്ന ആ വചനത്തിന്റെ അർത്ഥം എന്താണ്? ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറുൽ ഖുർത്തുബിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുഫസ്സിറുകൾ. ഈ കലിമാത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. ചില ആളുകൾ പറഞ്ഞു റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ എന്നതാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു അല്ലാഹുമ്മ സുബ്ഹാനക അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബി വലംതു നഫ്സീ ഫഗ്ഫിർ ലീ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്നാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ. വഖാല ത്വായിഫത്തുൻ, വേറൊരു വിഭാഗം പണ്ഡിതർ പറഞ്ഞു, മുഫസ്സിറുകൾ പറയുകയാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റഅ മക്തൂബൻ അലാ സാഖിൽ അർശി, അർശിന്റെ മുതുകിലായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് മുഹമ്മദുൻ റസൂലുള്ളാഹ എന്ന് എഴുതിയത് കണ്ടപ്പോ ഫതശഫഅ ബിദാലിക, അതുകൊണ്ട് ശുപാർശ തേടി. ഫഹിയൽ കലിമാതു ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാതിൻ എന്ന് പറഞ്ഞ കലിമാത്ത് അതാകുന്നു. തഫ്സീറാണ് ഞാൻ വായിക്കുന്നത്. കലിമാത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് വിവക്ഷ ഏതാണ്? വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളാണ് ഇത് വിശദീകരിക്കുന്നത്, എന്റെ വകയല്ല. അപ്പൊ ആ ആയത്തിൽ പറഞ്ഞത് ഈ പറഞ്ഞ വചനമാണ് എന്ന് തഫ്സീർ ഖുർത്തുബി പറയുന്നു. ഇനി തഫ്സീർ ദുറുൽ മൻസൂർ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ മഹാനവറുകൾ വിശദീകരിക്കുന്നു. ഈ പറഞ്ഞ ഈ കലിമാത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ഇമാം തബറാനി മുഴുവൻ സഹീറിലും ഹാക്കിമും അതുപോലെ തന്നെ അബൂ നുഹൈമും ബൈഹഖിയും എല്ലാവരും ഇബ്നു അസാക്കിറും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് ഏതാ? ഹദീസ് അൻ ഉമർ ഇബ്നു ഖത്താബി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലമ്മാ അദ്നബ ആദബു ദംബല്ലദി അദ്നബഹു, ആദ നബിക്ക് ചില വീഴ്ചകൾ സംഭവിച്ചപ്പോ റഫഅ റസഹു ഇല സമായി, ആദ നബി ആകാശത്തേക്ക് നോക്കി, ഫഖാല എന്നിട്ട് പറഞ്ഞു, അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ ഗഫർതലി, പടച്ചോനെ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ ഇതാ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് മാപ്പാക്കണേ അല്ലാ. ആദം നബി ചോദിച്ചു, തവസ്സുൽ ചെയ്തു. സഹോദരന്മാരെ, അപ്പൊ അല്ല ചോദിച്ചു, അത് മുഹമ്മദ് നബി നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ ആദം നബി പറഞ്ഞു, നിന്റെ അർശിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാ, നിന്റെ പേരിനോട് കൂടെ എഴുതപ്പെട്ട വ്യക്തി, നീ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാം റബ്ബേ, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തവസ്സുലാക്കി നിന്നോട് പറഞ്ഞിട്ടുള്ളത്, നിന്നോട് തവസ്സുലാക്കിയിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, അത് ആ സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞു, ആദമേ ആ മുഹമ്മദ് നബി ആഖിറുൻ നബിയീന മിൻ ദുരിയ്യതിക, നിങ്ങളെ മക്കളിൽ നിന്ന് അവസാനത്തെ പ്രവാചകനാണ്. വലൗലാഹു മാ ഖലഖ്തുക, ആ നബി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ഈ പ്രപഞ്ചത്തെ തന്നെ ഞാൻ സൃഷ്ടിക്കുകയില്ല. സഹോദരന്മാർ ചിന്തിക്കണം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ മുഖേന ആദം നബി ഉണ്ടാവാൻ കാരണമെന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. ഒട്ടുവളരെ ഹദീസ് പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. മുജാഹിദ് മൗലവി പറയാ കള്ള ഹദീസാണ്, അത് കള്ള ഹദീസാണ്, ഹാക്കിം ഉദ്ധരിച്ച കള്ള ഹദീസാണ്.
വിവരദോഷം പറയേണ്ട മൗലവി, ഇതേതാണ് ഗ്രന്ഥം അറിയോ? ഇത് മുജാഹിദിന്റെ നേതാവ്, അവരുടെ ആശയ സ്രോതസ് എന്നവർ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ, ഇബ്നു തൈമിയയുടെ മജ്മൂഉൽ ഫതാവ എന്ന ഗ്രന്ഥമാണ്. ഇതിന്റെ രണ്ടാമത്തെ വാല്യം 96-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. എന്താ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്? ഇതേ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നു, ഇതേ ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ മുൻനിർത്തിക്കൊണ്ട് ഫഖാല യാ റബ്ബി ബിഹഖി മുഹമ്മദിൻ ഇല്ലാ ഗഫർതലീ എന്ന് പറയുന്ന ഹദീസ് കള്ള ഹദീസല്ല മൗലവി. നിങ്ങളുടെ വലിയ നേതാവായി പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയയുടെ സ്വന്തം ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. സംശയമുള്ള മുജാഹിദുകളുണ്ടോ? കടന്നു വരാം, ഉറപ്പു വരുത്താം, സംശയം തീർക്കാം. എന്നിട്ട് ഇത് ദുർബലമാണ്, ഇത് കള്ളമാണ്, വ്യാജമാണ് എന്നല്ല ഇബ്നു തൈമിയ പറയുന്നത്. അയാൾ പറയുന്നു ഹാദൽ ഹദീസു യുഅയ്യിദു അല്ലദീ ഖബലഹു വഹുമാ കതഫ്സീറിൽ അഹദീസി സ്വഹീഹ, ഇത് മുമ്പ് പറഞ്ഞ ഹദീസിനെ ശക്തിപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഈ രണ്ട് ഹദീസുകളും മറ്റു പറഞ്ഞ മറ്റു സഹിയായിട്ടുള്ള ഹദീസുകളെ അത് അതിനുള്ള വ്യാഖ്യാനം പോലെയാകുന്നു. അപ്പൊ അത് തള്ളപ്പെടണം, കള്ളക്കഥയാണെന്നല്ല പറയുന്നത്. മുജാഹിദിനെ നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, പ്രമാണങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടില്ല. ആ പി എസിൽ നിന്ന് കിട്ടുന്ന ഷീട്ടല്ലാതെ പ്രമാണങ്ങളോ ഹദീസ് ഗ്രന്ഥങ്ങളോ പരതിയിട്ടില്ല. നിങ്ങളെ നേതാക്കളെ പുസ്തകം പോലും നിങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആരാ ഇബ്നു തൈമിയ എന്നറിയോ? അത് ദുർബലാണ്, പറയാൻ പറ്റൂല. എന്താ കാരണം? മുജാഹിദിന്റെ മുഖപത്ര സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നു, അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ഇബ്നു തൈമിയയുടെയും വാക്കുകൾ ശരിയല്ല എന്ന് പറഞ്ഞാല്, അത് വിശലിപ്തമാണ് എന്ന് പറഞ്ഞാല്, അത് ഖുർആൻ വിശലിപ്തമാണ് എന്നതിന് തുല്യമാണ്. അപ്പൊ ഇബ്നു തൈമിയ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ ശരിയല്ല എന്നാണ്. ആരാ പറയുന്നത്? മുജാഹിദുകൾ. എവിടെ പറയുന്നത്? ഓല മുഖപത്രത്തിൽ. ഏതാ മുഖപത്രം? വിചിന്തനത്തിൽ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഏതായാലും സ്വീകാര്യമാണല്ലോ, നൈതിരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മംഗൂസിൽ പറഞ്ഞിട്ടുള്ളത് കള്ളക്കഥയല്ല എന്ന കാര്യം ഉറപ്പാണ്. പറയട്ടെ. ഇനി മംഗൂസ് മൗലവി പറയുന്ന മറ്റൊരു കാര്യം എന്താ? വസ്തഗാസ ബിഹി നൂഹ് നബിയും റസൂലുള്ളാഹി തങ്ങൾ മുഖേന തവസ്സുൽ അല്ലെങ്കിൽ സഹായം തേടിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ മുൻനിർത്തി അതാ പ്രാർത്ഥിക്കുന്നു. അത് കള്ളക്കളയാണെന്നാ പറയുന്നത്, കേട്ടോളൂ. ആള് പറയട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ് നൂഹ് നബി ഇസ്തിഗാസ നടത്തിയത്, എന്നിട്ടാണ് ആപത്ത് രക്ഷപ്പെട്ടത്. പക്ഷേ മുയദ്ദീൻ ശൈഖിന്റെ ആള് പറഞ്ഞത്, ഞമ്മളെ ശൈഖ് നൂഹ് നബിന്റെ കൂടെ കപ്പലിലും പ്രളയത്തിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കുദരത്താകുന്ന കൈപ്പത്തിയിലാണ് കപ്പൽ പോയത്. അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നതോ? അള്ളാഹു പറയുന്ന എന്താണ്? ഫഅൻജൈനാഹു വഅസ്ഹാബ സഫീനതി, അദ്ദേഹത്തെയും ആ കപ്പലാളുകളെയും നാം രക്ഷപ്പെടുത്തി. ലോകർക്ക് മുഴുവൻ മുതൽ ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. മാത്രല്ല, ആ കപ്പൽ സഞ്ചരിച്ചത് നമ്മുടെ കൺമുന്നിലാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മേൽനോട്ടത്തിൽ കപ്പലിനെ കൊണ്ടുപോയെന്നും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അവർ രക്ഷപ്പെടുത്തിയത്, കപ്പൽ രക്ഷപ്പെടുത്തിയതെന്നും പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. പക്ഷേ ഇവര് പറയുന്നതോ? മുയദ്ദീൻ ശൈഖിന്റെ ആള് പറയുന്നു മുയദ്ദീൻ ശൈഖിനെ കൊണ്ടാണ് രക്ഷപ്പെട്ടത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ് രക്ഷപ്പെട്ടത്, മുഹമ്മദ് നബിയുടെ നൂറ് ഉണ്ടായതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് മംഗൂസുകാരനും പറയുന്നു. നമ്മൾ ഏതാ വിശ്വസിക്കേണ്ടത്? മുയദ്ദീൻ ശൈഖിന്റെ ആള് പറഞ്ഞത് വിശ്വസിക്കണോ? അതല്ല മംഗൂസേരൻ പറഞ്ഞത് വിശ്വസിക്കണോ? അതോ അള്ളാഹുവിന്റെ ഖുർആൻ വിശ്വസിക്കണോ? ഖുറാഫികൾ പറയുന്നു ഒക്കെ വിശ്വസിക്കണം. മൂന്നും കൂടി എങ്ങനെ വിശ്വസിക്ക? വൈരുദ്ധ്യങ്ങളുടെ മേൽ വൈരുദ്ധ്യമല്ലേ? അല്ല, വൈരുദ്ധ്യങ്ങളുടെ മേൽ വൈരുദ്ധ്യമല്ല, ഇത് സത്യത്തിന്റെ മേലുള്ള സത്യമാണ്, ഇത് വൈരുദ്ധ്യമല്ല എന്ന് തിരിയാൻ തലയിൽ കുറച്ച് ബുദ്ധി വേണം. അത് അതിന്റെ കമ്മിയാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ. ഇത് വൈരുദ്ധ്യമല്ല. എന്തുകൊണ്ട്? മംഗൂസ് മൗലവി പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ നൂറ് മുഖേനയായിരുന്നു ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂഫാൻ എന്ന പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. അത് മംഗൂസിന് മാത്രല്ല, ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ദീർഘമായ ഹദീസാണ്. സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചെല്ലുന്ന ചില പദ്യങ്ങളുണ്ട്. എന്നിങ്ങനെ പറഞ്ഞ് ദീർഘമായ വരിയാണ്. ചെല്ലുന്നത് ഖുറൈബ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവാണ്. മറ്റൊരു വിവാഹത്തിൽ കാണാം ഇത് പറയുന്നത് അബ്ബാസ് ബിൻ റളിയല്ലാഹു അൻഹുവാണ്. സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചൊല്ലാണ്. എന്നിട്ട് അതിൽ പറയുന്നത് എന്താണ്? നബിയേ ബൽ നുത്ഫതുൻ ദർകബു
السفينة وقد ألجم نصرا وأهله الغرق. نبي نوح نبي عليه الصلاة والسلام عند كابل هذا طوفان إنه برا يند جل برايا تلينغنا جنغل كلا أبركم أبلا بوكا مندا أي بسمية سندر بطل نبي صلى الله عليه وسلم تانغلود نيرت سبودن سيجوا يانه صحابيكال إندا برا يند تانغلا با كابل لوندا أيرن نلل نبي ആ കപ്പലിൽ തങ്ങളുണ്ടായിരുന്നു. എങ്ങനെ? വൽ ലുത്ഫത്തുൻ, തങ്ങളുടെ നൂറ് ആദൻ നബിയിലൂടെ വന്ന് നൂഹ് നബിയിലായിരുന്നു. ആ നൂഹ് നബി കപ്പലിൽ ഉണ്ടായിരുന്നു, അതിന്റെ വടക്കത്തു കൊണ്ട് രക്ഷപ്പെട്ടു. ഒരു തകരാറുമില്ല. ഈ ഹദീസ് എവിടെയുള്ളത്? ഇമാം തബറാനിയുടെ മുഴ്ജമുൽ കബീർ നാലാം വാല്യം 213-ാമത്തെ പേജ്, ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്ക് നാലാം വാല്യം 391-ാം പേജ്, ഇമാം ബൈഹഖിയുടെ ദരായിരുൻ നുബുവ അഞ്ചാം വാല്യം 268-ാം പേജ്, ഹാഫിൽ ഇബ്നു അസീറിന്റെ ഉസ്ദുൽ ഖാബ ഒന്നാം വാല്യം 666-ാം പേജ്, ഹാഫിൽ ഇബ്നു അബ്ദുൽ ബറിന്റെ അൽ ഇസ്തിഹാബ് ഒന്നാം വാല്യം 428-ാം പേജ്, ഇമാം നൂറുദ്ദീനുൽ ഹൈസമിയുടെ മജ്മുഉൽ സവായിദ് എട്ടാം വാല്യം 217-ാം പേജ്, ഹാഫിൽ ഇബ്നു സാഖിന്റെ താരിഖു ദിമസ്കൽ കബീർ മൂന്നാം വാല്യം 410-ാം പേജ്, ഹാഫിൽ ദഹബിയുടെ സീറത്തുൻ നബവിയുടെ ഒന്നാം വാല്യം 43-ാം പേജ്, ഇമാം ഖാദിറിയാലിന്റെ അശിഫാ ബി താരി എത്ര ഗ്രന്ഥങ്ങൾ, നൂറെണ്ണം പറയാൻ കഴിയും. അതൊന്നും ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീറ്റിൽ ഉണ്ടാവൂലല്ലോ. എന്നിട്ട് പറയാം അതൊക്കെ കളവാകുന്നു. കളവല്ല സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇപ്രകാരം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടതേടിയിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ? റസൂലിനെ ഇടയാക്കി പ്രാർത്ഥിച്ചതിനെ കുറിച്ചാണ് സത്യത്തിൽ ഇവിടെ ഇസ്തിഗാസ എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഫാഖിഹാനി തന്റെ ഫജ്റുൽ മുനീർ എന്ന ഗ്രന്ഥം അതിന് രേഖപ്പെടുത്തി വെക്കുന്നു. ആരാ ചൊല്ലിയിരുന്നത് പറയുന്നത് എന്നറിയോ? ഇതിന് 352-ൽ വഫാത്തായ ബഹുമാനപ്പെട്ട അബുല്ലസ് അലി ഇബ്നു ഹാറൂൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് കാണാം. വബിഹി തവസ്സലാദമു മിന്നു ദംബി വതശഫഅത് ബിമഖാബിഹി ഹവ്വാഉ وبه توسل نوح في طوفانه وأجيب حين طغى عليه الماء. തൂഫാൻ എന്ന ജലപ്രളയത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ മുൻനിർത്തി ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുൽ ചെയ്തു. ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഹദീസിന്റെ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാടുള്ള ഹാഫിൽ ഇബ്നുൽ ജൗസി തന്റെ മൗലിദുൽ അറൂസിൽ ഇതേ വരികൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഹാഫിൽ ഇബ്നു ജലൽ അസ്കലാനി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, എത്രയെത്ര പണ്ഡിതന്മാർ, അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മംഗൂസ് മൗലിദിൽ പറഞ്ഞ കള്ളത്തരമല്ല. അപ്പൊ പിന്നെ ഇയാളെ സംശയം എന്താ? മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞു ഞാനാണ് രക്ഷപ്പെടുത്തിയത്. അത് കളവാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞ ഗ്രന്ഥാണിത് ഫുത്തൂഹുൽ ഗൈബ്. ഈ ഗ്രന്ഥത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് ജീലാനി പറയാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ ഉണ്ടായപ്പോ ഞാനും ആ കപ്പലിൽ ഉണ്ടായിരുന്നു, ഞാനും നൂഹ് നബിയോടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അന്ന് പ്രസവിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആ പറഞ്ഞതിന്റെ അർത്ഥം വ്യക്തമാണ്, ഒരു ആലങ്കാരിക പദപ്രയോഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നൂഹ് നബി, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് ജീലാനി അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ് അല്ലേ, റസൂലുള്ളാഹിന്റെ പൗത്രനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നുത്ഫത്ത് ആ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി ആ റസൂലുള്ളാഹിൽ നിന്ന് വരുന്നയാളല്ലേ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് ജീലാനി. അപ്പൊ അവരോടുകൂടെ ബഹുമാനപ്പെട്ടവരും ആ കപ്പലിൽ ഉണ്ടായിരുന്നു. ഇതാണ് ആ പറഞ്ഞത്. അതല്ലാതെ ഞാൻ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടില്ല, ഇല്ല ഈ വരിയിൽ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മംഗൂസ് മൗലിദിൽ പറഞ്ഞതിന് എതിരുമല്ല. അപ്പൊ അയാളെ ചോദ്യം, പരിശുദ്ധ ഖുർആൻ പറയുന്നതോ ഫഅൻജൈനാഹു വഅസ്ഹാബ സഫീനതി വജഅൽനാഹാ ആയതൽ ലിൽആലമീൻ, ആ നൂഹ് നബിയെയും കപ്പലിനെയും കപ്പലിലുള്ള ആളുകളെയും രക്ഷപ്പെടുത്തിയത് ഞാനാകുന്നു എന്നല്ല പറയുന്നു. അതുകൂടി എതിരാകണില്ലേ? എതിരാകണില്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ അല്ലാഹു അല്ല രക്ഷപ്പെടുത്തിയത്, മുഹയ്യദ്ദീൻ ശൈഖാണ് അല്ലെങ്കിൽ റസൂലാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എത്രയേ പറഞ്ഞുള്ളൂ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു, സഹായം തേടി, അതുണ്ടായ തന്നെയാണ്. അപ്പൊ അല്ലാഹു രക്ഷപ്പെടുത്തും ചെയ്തു. രക്ഷപ്പെടുത്തിയതാരാ? അല്ലാഹുവാണ്. അതിന് കാരണം എന്താ? റസൂലിനെ കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാം തവസ്സുൽ ചെയ്തതാണ്.